عليكم ورحمة الله وبركاته. بسم الله والحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ألا يا رسول الله كنت رجانا وكنت بنا برا ولم تك جافيا وكنت رحيما هاديا ومعلما ليبكي عليك اليوم من كان باكيا صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية ഏറ്റവും ആദരണീയരായ സയ്യിദവർഗൾ വേദിയിലുള്ള ശ്രേഷ്ഠരായ പണ്ഡിതർ ഈ നാടിൻ്റെ നേതാക്കളായ ഉമറാക്കൾ മുതഅല്ലിമുകൾ സുന്നി യുവജന സംഘത്തിൻ്റെയും സുന്നി വിദ്യാർത്ഥി സംഘടനയുടെയും കർമ്മധീരരായ പ്രവർത്തകർ സഹോദരി സഹോദരങ്ങളെ, ഏറെ ശ്രേഷ്ഠമായ ഒരു സദസ്, നമുക്കെല്ലാവർക്കും ആത്മീയമായ നേതൃത്വം നൽകിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ വഴിയിൽ കാരുരുമ്പിന്റെ കരുത്തോടെ വഴിതെളിച്ചു നമുക്ക് മുന്നിൽ നടന്ന ഒരു മഹാമനീഷി താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസു തങ്ങൾ അവിടുത്തെ വിശുദ്ധമായ സ്മരണയോട് ചേർന്നു നിന്ന് പുതിയ കാലത്തും അവിടുന്ന് വെട്ടി തുറന്നു തന്ന വിശുദ്ധമായ വഴിയിലൂടെ കൃത്യമായി ആത്മാർത്ഥത മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന നമുക്ക്
ആ മഹാപുരുഷൻ ഏറെ പ്രചോദനം നൽകുന്നവരാണ് എന്നറിയാം. അല്ലാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവിടത്തോടൊപ്പം സ്വർഗീയ ലോകത്ത് അനുഗ്രഹീതരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളോടൊപ്പം സന്തോഷത്തിൽ ഒരുമിച്ച് കൂടാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുക. മഹാന്മാരെ സ്മരിക്കുക ശ്രേഷ്ഠമായ കർമ്മമാണ്. വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ എടുത്തു നോക്കിയാൽ ഒട്ടനവധി മഹത്തുക്കളെ ഖുർആൻ സ്മരിച്ചിട്ടുണ്ട്. ചില അധ്യായങ്ങളുടെ പേരു തന്നെ മഹാന്മാരെ സ്മരിക്കുന്ന വിധത്തിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. സൂറത്തു ഇബ്രാഹിം എന്ന അധ്യായമുണ്ട്, സൂറത്തു മറിയം എന്ന അധ്യായമുണ്ട്, സൂറത്തു യൂസുഫ് എന്ന അധ്യായമുണ്ട്. ഇങ്ങനെ തുടങ്ങിയാൽ ഒരുപാട് അമ്പിയാക്കളെ, സൂറത്തു ലുഖ്മാൻ എന്ന അധ്യായമുണ്ട്. സച്ചരിതരായ സ്വാലിഹീങ്ങളായ മഹത്തുക്കളായ ഔലിയാക്കളെ, അവരെയെല്ലാം ഓർമ്മിക്കും വിധത്തിൽ, അവരെല്ലാം ഓർമ്മിക്കപ്പെടേണ്ടവരാണ് എന്ന് ബോധ്യപ്പെടുത്തും വിധത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അധ്യായങ്ങൾ തന്നെ ക്രമീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഖിസസുകൾ, ചരിത്രങ്ങളാണ് ഖുർആനിലുള്ളത്. പൂർവകാലത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ ചരിത്രങ്ങളാണത്. ആ ചരിത്രങ്ങൾ കേട്ടുപോകാനായിട്ടല്ല അല്ലാഹു ഖുർആനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംബോധിതരായ സമുദായത്തിന്റെ മനസ്സാന്തരങ്ങളിൽ കഴിഞ്ഞുപോയ കാലത്തെ വിശുദ്ധരായവരുടെ ശ്രേഷ്ഠമായ ജീവിതത്തെ പഠിച്ചറിഞ്ഞ് കരുതലോടെയും ഏറ്റവും ഉന്നതമായ ആത്മീയമായ ആർജവങ്ങൾ നേടിക്കൊണ്ടും മുന്നോട്ടു പോകാനാണ് ഈ ചരിത്രങ്ങളെല്ലാം ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞുപോയ മൺമറഞ്ഞുപോയ മഹാന്മാരെ സ്മരിക്കേണ്ടത് അനിവാര്യമാണ്. അത് ഈമാനിന്റെ വർദ്ധനവിന് സബബാണ് എന്ന് മാത്രമല്ല, ഒരുപാട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിച്ചറിയാനും അതനിവാര്യമാണ്. വലിയ വലിയ മഹാന്മാരുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിൽ നിന്നാണ് പുതിയ കാലത്ത് നാം നിർവഹിക്കേണ്ട ചില കാര്യങ്ങളെ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളുടെ ജീവിതത്തിൽ ഏറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. തന്റെ ചെറിയ പ്രായം മുതലേ ഉണ്ട്, യതീമായി വളർന്നു വന്ന ഒരു മഹാനാണ് മഹാനായ താജുൽ ഉലമാ തങ്ങൾ. അവർകൾ ലോകത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളിൽ പലരും അങ്ങനെയാണ്. വലിയ വലിയ പ്രതിഭകളെ ലോകത്തിന് മുന്നിൽ ആരാണ് സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, പിതാക്കളുടെ ജീവിതത്തിലെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ആ മഹാത്മാക്കളുടെ മാതാക്കളാണ് ലോകത്തിന് മുന്നിൽ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളായി അവരെ സമർപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഉദാഹരണങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല, എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മഹാനായ ഈ ഉമ്മത്തിന്റെ ശ്രേഷ്ഠ വ്യക്തിത്വം നമ്മുടെ എല്ലാം കർമ്മവഴിയിലെ ഇമാമായി നമ്മൾ സ്വീകരിക്കുന്ന മുഹമ്മദ് ഇബ്ന് ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു. വൈജ്ഞാനിക ലോകത്തെ വലിയ വിപ്ലവം ലോക മനസാക്ഷിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള ചരിത്ര പുരുഷനാണ് അവിടുന്ന്.
ആ മഹാമനീഷിയെ രൂപപ്പെടുത്തി ഈ സമുദായത്തിന് വേണ്ടി സമർപ്പിച്ചതാര് എന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയാണ് എന്ന് നമുക്ക് മറുപടി കണ്ടെത്താൻ പറ്റും. ആത്മീയ ലോകത്തെ അനിഷേധ്യ നേതൃത്വവും വലിയ അത്ഭുതങ്ങൾ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുകയും ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഹിദായത്തിന്റെ വഴികളിലേക്ക് പ്രവേശിക്കാൻ അവസരമൊരുക്കുകയും ചെയ്ത ആത്മീയ ഗുരു നിങ്ങൾ പഠിച്ചു നോക്കൂ. ആ മഹാപുരുഷനെ ഈ ഉമ്മത്തിന് വേണ്ടി രൂപപ്പെടുത്തി പാകപ്പെടുത്തി സമർപ്പിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ മഹാനവറുകളുടെ പ്രിയപ്പെട്ട മാതാവാണ് ഉമ്മയ. ഇങ്ങനെ ലോകത്ത് കടിഞ്ഞുപോയ ഒരുപാട് മഹത്തുക്കളുടെ ചരിത്രം വായിച്ചാൽ അവിടങ്ങളിലെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ആ മഹാപുരുഷന്മാരെ രൂപപ്പെടുത്തുന്നതിൽ ആത്മീയ വഴിയിൽ അവരെ ഉറപ്പിച്ചു നിർത്തുന്നതിൽ അവൈജ്ഞാനിക ലോകത്ത് അവർക്ക് വഴി തെളിക്കുന്നതിൽ എല്ലാവിധ സപ്പോർട്ടും നൽകുന്നതിൽ മുന്നിൽ നിന്ന് അവരെയെല്ലാം രൂപപ്പെടുത്തിയത് ഉമ്മമാരാണ് മാതാക്കളാണ് സഹോദരിമാരാണ് എന്ന് നമുക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ലോകത്ത് അതുല്യ വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്താനും പാകപ്പെടുത്താനും അവരെ കൃത്യമായി സമുദായത്തിന് പ്രയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ വളർത്തിയെടുക്കാനും കഴിയുന്ന ഏറെ ഭാഗ്യമുള്ള ഒരു വിഭാഗമാണ് സഹോദരിമാർ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ. അത് തിരിച്ചറിയണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. നമ്മുടെ നാടിന്, സമുദായത്തിന്, രാജ്യത്തിന്, ജനങ്ങൾക്ക്, സർവർക്കും ഉപകാരപ്പെടുന്ന ഉന്നതരായ വ്യക്തിത്വങ്ങളെ പാകപ്പെടുത്തി ഈ ഉമ്മത്തിന് സംഭാവന ചെയ്യാൻ ഉമ്മമാർക്ക് നല്ല അവസരമുണ്ട്. നല്ല നല്ല എല്ലാ അർത്ഥത്തിലും അവർക്കതിനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ താജുൽ ഉലമാ തങ്ങൾ അവർകളെയും ഇത്രമേൽ വൈജ്ഞാനിക ലോകത്ത് വലിയ സംഭാവനകൾ നിർവഹിക്കാൻ ആത്മീയ ലോകത്ത് ഉന്നതിയിലെത്താൻ അഹ്ലു സുന്നിക്ക് തന്റെ ഇടത്തോടെ നേതൃത്വം നൽകാൻ പ്രതിസന്ധികളെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ഏതു കലുഷമായ സാഹചര്യങ്ങളെയും മറികടന്ന് മുന്നോട്ടു പോകാനുള്ള ഉന്നതമായ നേതൃപരമായ മഹിമയിലേക്ക് അവിടുത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കരുതലോടെ നീയതാരെ എന്ന് ചോദിച്ചാൽ അവിടെയും കാണാം ആ പ്രിയപ്പെട്ട സയ്യിദവറുകളുടെ മാതാവ്. ആ മാതാവിന്റെ അധ്വാനമാണ് അവിടുത്തെ പിന്നിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടുത്തെ ഉമ്മയാണ് ചെറിയ പ്രായത്തിലെ വിയോഗം വരിച്ച പിതാവ്. ആ പിതാവ് ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അനന്തരമായി ആകെയുണ്ടായത് എന്താണെന്ന് അന്വേഷിച്ചാൽ ചരിത്രം വായിക്കുന്നവർക്കറിയാം ഒരു നാൽക്കാലി മാത്രമാണ്, ഒരു പശുവിനെ മാത്രമാണ് പിതാവിൻ്റെതായി ആകെ അവശേഷിപ്പിച്ചിരുന്നത്. ആ പിതാവ് അവശേഷിപ്പിച്ച പശുവിനെ ആ കുടുംബത്തിലെ മുതിർന്നവർക്ക് തന്നെ കൊടുത്തിട്ട് ഉമ്മയുടെ പ്രതികരണം, മകനെ നീ ഇൽമ് പഠിക്കാൻ വേണ്ടി പോകണമെന്ന്. ആ മകന്റെയും താല്പര്യം എന്താണ്? വീടില്ല, ഭൂമിയില്ല, ഒരു സമ്പാദ്യവുമില്ല, ഒന്നുമില്ലാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ എനിക്കെല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ ഏത് വഴിയാണ് സ്വീകരിക്കുന്നത്? ദുനിയാവിന്റെ പളപളപ്പുള്ള ജീവിതത്തെ കുറിച്ചല്ലേ ആലോചിച്ചത്? ഇവിടെയുള്ള വിശാലമായ സമ്പാദ്യത്തെ കുറിച്ചല്ല ചിന്തിച്ചത്? ഇവിടെയുള്ള അധികാരത്തിന്റെ തലത്തെ കുറിച്ചുമല്ലേ ആലോചിച്ചത്? പിന്നെ എന്തിനെ കുറിച്ചാണ് ആലോചിച്ചത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ മതത്തിന്റെ ശ്രേഷ്ഠമായ വൈജ്ഞാനിക ലോകത്തുള്ള ഉന്നതമായ നിലവാരത്തെ ആഗ്രഹിച്ച് മതപാഠശാലയിലേക്ക് വിനയാന്വിതനായി കടന്നുപോയ മഹാവ്യക്തിത്വമാണ് താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി. ഇൽമിനു വേണ്ടി സമർപ്പിച്ചു. വീട്ടിലേക്ക് വരാൻ ഉള്ള ശ്രമമില്ല,
റമദാൻ എന്ന നാളുകളിൽ വീട്ടിലേക്ക് വന്നാൽ കരുമന്ദിരത്തിലെ ജുമഅത്ത് പള്ളിയിലെ അകത്തിരുന്നിട്ട് അവിടുത്തുകാരായ ആളുകൾക്ക് നാളിതുവരെ പഠിച്ചറിഞ്ഞ വൈജ്ഞാനികമായ തലത്തിലെ മസ്അലകൾ ഓരോന്നായി പറഞ്ഞ് റമദാനിന്റെ ദിനരാത്രങ്ങൾ മുഴുവനും പള്ളിയിൽ തന്നെ ചിലവഴിച്ച് മുത്തലം മുതഅല്ലിമായിരിക്കുമ്പോൾ തന്നെ ആ വൈജ്ഞാനികമായ പ്രചരണത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു മഹാവ്യക്തിത്വമാണ്. സഹോദരങ്ങളെ, ആ മഹാവ്യക്തിത്വത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അയവിറക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഒന്ന്, വിശ്വാസി ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഇവിടെയുള്ള സമ്പത്തിനല്ല, ഇവിടെയുള്ള പണത്തിനല്ല, ഇവിടെയുള്ള അധികാരത്തിനല്ല, പിന്നെ എന്തിനാണ്? അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമിനെയാണ് ഒന്നാമത് പരിഗണിക്കേണ്ടത്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവിടുന്ന് വൈജ്ഞാനിക തപസ്യ കഴിഞ്ഞിട്ട് അവിടുന്ന് ദറസിന്റെ ലോകത്തേക്ക് കടന്നു വന്നപ്പോഴും അത്യാധുനിക സംവിധാനത്തെ കുറിച്ചല്ലേ ആലോചിച്ചത്? ഒരുക്കി വയ്ക്കാനും സംവിധാനിക്കാനും സർവസ്വം കൊടുക്കാനും സയ്യിദ് തറവാട്ടിലെ കാരണവർ എന്ന നിലക്കും ഉലമാക്കളിൽ ശ്രേഷ്ഠരായ വ്യക്തിത്വം എന്ന നിലക്കും ആത്മീയ ലോകത്തെ ആചാര്യൻ എന്ന നിലക്കും എല്ലാം ഒരുക്കി കൊടുക്കാൻ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട്. എന്നാൽ അത്തരക്കാരോട് മുഴുവനും വിനയത്തോടെ പ്രതികരിച്ച് ഭൗതികമായ ലോകത്തിന്റെ സുഖാസ്വാദനങ്ങളെ കുറിച്ച് ലവലേശം ആലോചിക്കാതെ ഒരു സാധാരണ ജീവിതം നയിച്ച മഹാനല്ലയോ താജുൽ ഉലമാ? നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? ദുനിയാവിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോ ഇവിടെയുള്ള സുഖാസ്വാദനത്തെ കുറിച്ച് ആലോചിച്ച് അതിനുവേണ്ടി ഉറക്കൊടിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ചെറുപ്പക്കാരെ, പെങ്ങന്മാരെ, വിശ്വാസിയായി ജനിക്കാൻ അവസരം കിട്ടിയിട്ട് വിശ്വാസിയായി ജീവിക്കാനും അല്ലാഹു അവസരം തന്നിട്ട് അല്ലാഹു തന്ന നിയമത്തിനെ ഗൗരവത്തിലെടുക്കാതെ ഭൗതികമായ ലോകത്തിന്റെ കാര്യങ്ങളെ പരിഗണിച്ചു പോകുന്ന വല്ലാത്ത മോശമായ അവസ്ഥ എനിക്കും നിങ്ങൾക്കുമുണ്ടോ? അനുസ്മരിക്കുമ്പോ ഞാനും നിങ്ങളും നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ട കാര്യമെന്താ? എന്റെ കൽബ് റബ്ബിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നത്? എന്റെ ജീവിതം എങ്ങനെയാണ് ഇസ്ലാമുമായി ബന്ധിപ്പിക്കുമ്പോൾ വിലയിരുത്താൻ പറ്റുന്നത്? മനസ്സിൽ ആത്മീയതയോടാണോ എനിക്ക് താല്പര്യമുള്ളത്? അല്ല, അതിന് പകരം ആധുനികതയോടാണോ എനിക്ക് താല്പര്യമുള്ളത്, സ്നേഹമുള്ളത്? ഇതിനെ കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. കേട്ടുപോകാനല്ലോ, പറഞ്ഞു പോകാനല്ലോ ഈ സദസ്സിൽ ഞാനും നിങ്ങളും ഒരുമിച്ചു കൂടിയത്. ഇന്നലെയുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായൊരു മാറ്റം ഇന്നിന്റെ ഈ സദസ്സുകൊണ്ട് ലഭിക്കേണ്ടതില്ലേ? പാവപ്പെട്ട റാഷിദിന്റെ മനസ്സൊന്ന് മാറണ്ടേ? നിങ്ങളോട് സംസാരിക്കുമ്പോ അത് കാരണം കൊണ്ട് എന്റെ കൽബിനൊരു വിശുദ്ധി ലഭിച്ചെങ്കിൽ നിങ്ങൾ ഈ രാത്രിയിൽ ഉറക്കൊടിഞ്ഞ് ഈ സദസ്സിൽ വന്നിരിക്കുമ്പോ ആത്മീയമായ ഒരനക്കം വളർച്ച നമുക്കൊന്ന് ലഭിച്ചെങ്കിൽ അൽഹംദുലില്ലാ, അത് വലിയ ഭാഗ്യമല്ലേ?
ഈ സദസ്സ് സംഘടിപ്പിച്ചവർക്കും ഇതിൽ പങ്കുചേരുന്നവർക്കും പാരത്രീകമായ ലോകത്ത് വലിയ സ്ഥാനം ലഭിക്കാൻ അത് കാരണമാകുമല്ലോ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ഈ മജ്‌ലിസ് ദുനിയാവിന് വേണ്ടിയുള്ളതല്ല, ഇത് ആഖിറത്തിലേക്കുള്ള മജ്‌ലിസാണ്. ആത്മീയമായ നിലക്ക് അഹറുണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നിട്ട് ഒരുമിച്ചുകൂടിയ മജ്‌ലിസാണ്. അല്ലാ, ആ നിലക്ക് അഹറുള്ളതാകാതെ ഞങ്ങളെ ഈ സദസ്സിന് നീ മാറ്റല്ലേ അല്ലാ. ആത്മീയമായി അഹറുള്ള മജ്‌ലിസാക്കിയിട്ട് ഈ മജ്‌ലിസിന് നീ മാറ്റിത്തരണേ അല്ലാ. സഹോദരങ്ങളെ, അതുകൊണ്ട് നല്ല ആലോചനയോടെ ഇരിക്കണം, നല്ല ചിന്തയോടെ ഇരിക്കണം. ആത്മവിമർശനം നമുക്ക് വേണം, നമ്മെ കുറിച്ച് നാം സ്വയം ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്തുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കണം, ഉറച്ച പ്രതിജ്ഞയോടെ മുന്നോട്ടു പോകണം. വല്ലാത്തൊരു കാലമാണിത്, വല്ലാത്ത പരീക്ഷണങ്ങളുള്ള കാലമാണിത്. ഒരു ഭാഗത്ത് പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഈ രാജ്യത്തെ മുസ്ലിം ഉമ്മത്തിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇനി മാത്രമല്ല, പുതിയ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ചൈനയിൽ നിന്ന് വരുന്ന വാർത്തയാണ് കൊറോണ എന്ന ഒരു രോഗത്തെ കുറിച്ച്, വൈറസിനെ കുറിച്ച്. ഒരുപാട് ആളുകൾ ഭീതിയിലാണ്. കേരളത്തിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മുസീബത്തുകളിൽ നിന്ന് സലാമത്തു നൽകണേ അല്ലാ. ഓ മുഅ്മിനീങ്ങളെ, പരീക്ഷണങ്ങൾ വരുത വെറുതെ വരുന്നതല്ല, അത് വെറുതെ ഉണ്ടാകുന്നതല്ല. ഒന്ന്, മുഅ്മിനീങ്ങൾക്ക് ഈമാന് വർദ്ധിക്കാനാണ്, തഖ്‌വ വർദ്ധിക്കാനാണ്, പടച്ച റബ്ബിലേക്ക് അടുക്കാനാണ്. അതിനുവേണ്ടി ചില പരീക്ഷണങ്ങൾ വരും. മറുഭാഗത്തോ പടച്ച റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് അന്യായങ്ങൾ ചെയ്യുമ്പോ, അരുതായ്മകൾ ചെയ്യുമ്പോ, അഹങ്കാരികളായ ആളുകളെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയും പടച്ച റബ്ബ് പരീക്ഷണങ്ങൾ തരുമല്ലോ. ചൈന അതാ പുനരാലോചിക്കുന്നു. ഇന്നത്തെ വാർത്ത എന്താണ്? മതവിശ്വാസികളിലോട് പറയുന്നത് പ്രാർത്ഥന നിർവഹിക്കണമെന്നാണ്. മതവിശ്വാസികളോട് പറയുന്നത് പ്രാർത്ഥന നിർവഹിക്കാനാണ്. ചൈനയിൽ ഒരു പ്രദേശം അങ്ങനെ തന്നെ മുസ്ലിം സമുദായത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ക്രൂരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ പരസ്യമായി നിസ്കരിക്കാൻ പറ്റില്ലായിരുന്നു. സഹോദരിമാർക്ക് മുഖം മറച്ചോ ശിരസ് മറച്ചോ നടക്കൽ നിയമവിരുദ്ധമായിരുന്നു. അവിടെ പള്ളികൾ നിർമ്മിക്കാൻ പറ്റില്ലായിരുന്നു. നിർമ്മിച്ച പള്ളികളെ തകർത്തു കളഞ്ഞിരുന്നു. പള്ളിയിൽ നിന്ന് ഉച്ചത്തിൽ ബാങ്ക് വിളിക്കാൻ പറ്റില്ലായിരുന്നു. വിശുദ്ധ ഖുർആൻ പരസ്യമായി ഓതാൻ പറ്റില്ലായിരുന്നു. മത ആചാരങ്ങൾ നിർവഹിക്കാൻ മുസ്ലിമീങ്ങൾക്ക് പറ്റില്ലായിരുന്നു. എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് പറ്റില്ല എന്ന് മതം നിർദ്ദേശിച്ച കാര്യങ്ങൾ അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ചു ചെയ്യിപ്പിച്ചിരുന്നു. പന്നിമാംസം ഭക്ഷിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ പാമ്പുകളെ ഭക്ഷിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ വിവസ്ത്രരായി നടക്കാൻ നിർബന്ധിപ്പിച്ചിരുന്നു. ആണും പെണ്ണിനെയും കൂട്ടിയിരുത്തിയിരുന്നു, കൂടിയിരിക്കണമെന്ന് നിർബന്ധിച്ചിരുന്നു. നെറുകേടിലേക്ക് തള്ളിവിട്ടിരുന്നു. മദ്യം നിർബന്ധിപ്പിച്ച് കുടിപ്പിച്ചിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചൈനയുടെ ഭൂമിയിൽ വെച്ചുകൊണ്ട്
ഇബ്രാഹിം വിശുദ്ധമായ ഇസ്ലാമിനോടുള്ള അതി അതേ ശക്തമായ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ ക്രൂരമായി പീഡിപ്പിക്കുകയും മതത്തിന്റെ ഷിയാറുകളെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും തകർത്തുകളയാൻ ശ്രമിക്കുകയും വിശ്വാസികളെ വിശ്വാസം ഉന്മൂലനം ചെയ്യാനുള്ള വഴികളെ മുഴുവനും തുറന്നു വെക്കുകയും ദാഷ്ട്യത്തോടെ അധികാരത്തിന്റെ ഹുങ്കോടെ സൈനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു പ്രദേശത്തെ അങ്ങനെ തന്നെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നല്ലോ. ഇപ്പോഴുമില്ലേ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ വെളിച്ചം കാണാതെ ജയിലറയിൽ കിടക്കുന്ന മനുഷ്യര് മുസ്ലിമീങ്ങളായവര് ചൈനയിലുണ്ടല്ലോ. ഇന്നിതാ ചൈനയുടെ ഭരണാധികാരികൾ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്, നിങ്ങൾ അതേ സർത്താവിനോട് പ്രാർത്ഥിക്കണമെന്ന് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നത്. അതേ ധിക്കാരികൾക്ക് എപ്പോഴും അള്ളാഹു ഇടക്കിടക്ക് ചില ചുട്ട മറുപടികൾ കൊടുക്കും, ചില പരീക്ഷണങ്ങൾ കൊടുക്കും. ആ പരീക്ഷണങ്ങളെ അതിജയിക്കാൻ ഭൂമി ലോകത്തൊരധികാരിക്കും കഴിയൂല, ഒരു രാജാവിനും കഴിയൂല, ഒരു പ്രധാനമന്ത്രിക്കും കഴിയൂല, ഒരാഭ്യന്തര മന്ത്രിക്കും കഴിയൂല. അത് ചരിത്രം സാക്ഷിയാണ്. ഇത് നമ്മൾ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ചൈന ഇപ്പോൾ വിറക്കുകയാണ്, ഇതിന്റെ പ്രതിവിധിയെ കുറിച്ച് ആലോചിക്കുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യർ ഈ രോഗത്തിന് അടിമപ്പെടുന്നു എന്ന ബേജാറിലാണ്, കരകയറാനുള്ള വഴികളെ കുറിച്ചുള്ള ആലോചനയാണ്. ഓ സഹോദരങ്ങളെ, ആ നിലക്ക് റബ്ബ് തആല പരീക്ഷണം നൽകും. ഈ രാജ്യത്തു നിന്ന് ഈ ഉമ്മത്തിനെ ഉന്മൂലനം ചെയ്ത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോകാമെന്ന് ചിലപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാകാം. ഒരു പക്ഷേ ചില സ്റ്റേറ്റുകളിൽ അങ്ങനെ നടക്കുന്നുമുണ്ടാകാം. എല്ലാ കാലത്തും അങ്ങനെ നടക്കുമെന്നൊരധികാരിയും വിചാരിക്കേണ്ടതില്ല. അഹങ്കാരത്തിന്റെ മനസ്സോടെ എല്ലാം നേടിക്കളയാമെന്ന് വിചാരിക്കുന്നവർ അവർ വിഡ്ഢികളെ സ്വർഗത്തിലാ ഏകാധിപതികൾ എത്ര കടിഞ്ഞു പോയിട്ടുണ്ട്. അധികാരത്തിന്റെ മുഷ്കുപയോഗിച്ച് മനുഷ്യരെ ചുട്ടുകൊന്നവർ എത്ര കടിഞ്ഞു പോയിട്ടുണ്ട്. അതേ കുഴിച്ചു മൂടാനുള്ള കുഴി സ്വന്തം തന്നെ കുടിപ്പിച്ചിട്ട് ആ കുഴിയിലേക്ക് കൊണ്ടുപോയിട്ട് കൊന്നുകളഞ്ഞ ഹിറ്റ്ലർ, അതേ അങ്ങനെയുള്ള ഹിറ്റ്ലർമാര് ലോകത്ത് കടിഞ്ഞു പോയിട്ടില്ലേ? എന്നാൽ അവർക്ക് ശാശ്വതമായി അധികാരം നിലനിർത്താൻ പറ്റിയിട്ടുണ്ടോ? അവരെല്ലാ കാലത്തും അധികാരികളായി വാണിട്ടുണ്ടോ? ചില ആളുകൾ ആത്മഹത്യ ചെയ്തു കളഞ്ഞിട്ടില്ലേ? ചില ആളുകൾ മനോരോഗികളായി മാറിപ്പോയിട്ടില്ലേ? ഇങ്ങനെ പലതും പലതും ചരിത്രത്തിൽ നമുക്ക് വായിക്കാനില്ലേ? റബ്ബിന്റെ അധികാരത്തിന്റെ അപ്പുറത്തു നിൽക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? മാലിക്കുൽ മുൽക്ക് തൂത്തിൽ മുൽക്ക മന്ദശാ വതൻസിഉൽ മുൽക്ക മിൻദ മിമ്മന്ദശാ വതുഇസ്സു മന്ദശാ വതുദില്ലു മന്ദശാ ബിയദിക്കൽ ഖൈർ. അധികാരികളെ പേടിച്ച് അസ്വസ്ഥപ്പെടേണ്ടതുണ്ടോ? വേണ്ട വേണ്ട വിശ്വാസികളെ, നമ്മൾ അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല, നമ്മൾ അങ്ങനെ ബേജാറാകേണ്ടതില്ല. ഇവിടെ എൻ സി അതെ എൻ ആർ സി വരുന്നു, സി എ വരുന്നു, എൻ പി ആർ വരുന്നു, എന്താകുമെന്ന് ബേജാറാകണോ? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വേണ്ടതില്ല. ഈമാനുണ്ടോ? ഹിദായത്തുണ്ടോ? തഖ്‌വയുണ്ടോ? മഹബ്ബത്തുണ്ടോ? പിന്നെ നമ്മൾ ആരെ പേടിക്കാനാണ്? എങ്ങനെ ബേജാറാകാനാണ്?
അല്ലാഹുവിന്റെ അധികാരത്തിന് കീഴിലല്ലേ ഭൂമി ചലിക്കുന്നത് സൂര്യൻ ചലിക്കുന്നത് ഇവിടെ അധികാരികൾ അധികാരികളായി വാഴുന്നത് അവൻ കൊടുക്കാത്ത അധികാരം ആർക്കെങ്കിലും ഭൂമി ലോകത്തിൽ ലഭിച്ചിട്ടുണ്ടോ മാലിക്കുൽ മുൽക്ക് സർവാധികാരി ആരാണ് അത് റബ്ബാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്കേ അവൻ അധികാരം കൊടുക്കൂ അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം അവൻ തന്നെ നീക്കിക്കളയും അഭിമാനത്തോടെ നടക്കണമെന്ന് ഈ ഭൂമി ലോകത്ത് ഇസ്സത്ത് ആർക്കുണ്ടാകണമെന്ന് തീരുമാനിക്കുന്നത് പടച്ച റബ്ബ് തന്നെ നിന്ദ്യരാകുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നതും പടച്ച റബ്ബ് തന്നെ ബിയദികൽ ഖൈർ എല്ലാ ഗുണത്തിന്റെയും അധികാരമുള്ളത് റബ്ബിന്റെ സമീപത്തിൽ തന്നെ അതുകൊണ്ട് വിശ്വാസികളെ ഞങ്ങൾ നമ്മൾ ഒട്ടും ആശങ്കപ്പെടണ്ട നമ്മൾ ഒട്ടും ബേജാറാകണ്ട ഈമാനുണ്ടെങ്കിൽ നമുക്ക് കരുത്തോടെ മുന്നോട്ട് പോകാം ഏത് പ്രതിസന്ധിയെയും നമുക്ക് അതിജയിക്കാം ഭൂമി ലോകത്ത് ശാശ്വതമായി ജീവിക്കാൻ വന്നവരല്ലല്ലോ ഞാനും നിങ്ങളും ഏതെങ്കിലും ഒരു നാള് സൃഷ്ടിച്ച നാഥന്റെ സവിധത്തിലേക്ക് തിരിച്ചു നടക്കാൻ കൊതിച്ചു നടക്കുന്നവരല്ലേ ഞാനും നിങ്ങളും ആ നടത്തത്തിന്റെ വഴിയിൽ ഒരജണ്ടയല്ലേ എനിക്കും നിങ്ങൾക്കുമുള്ളൂ ആ അജണ്ട എന്താണ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കണമെന്നാണ് തിരിച്ചു ചെല്ലുമ്പോ പടച്ച റബ്ബിന്റെ പൊരുത്തം കിട്ടണമെന്നാണ് സ്വർഗീയ ലോകത്ത് മുത്തുനബി ഒന്ന് കാത്തു നിൽക്കണമെന്നാണ് മഹാന്മാരുടെ സബിതത്തിൽ ഒന്നണയണമെന്നാണ് അതിന്റെ അപ്പുറത്തൊരജണ്ട നമുക്ക് വേണ്ടതില്ലല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ബേജാറാകുന്നത് നമ്മൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് ഉറച്ച മനസ്സോടെ വിശ്വാസികൾ നിൽക്കണം ഒരാശങ്കയും നമ്മുടെ മനസ്സിൽ സ്വാധീനിക്കേണ്ടതില്ല എപ്പോഴും പേടി എന്ന് പറയുന്നത് മനുഷ്യനെ ചുരുക്കിക്കളയുന്ന കാര്യം മനുഷ്യനെ ഭീരുത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് പേടിയാണ് ഭരണാധികാരികൾ ഇപ്പോൾ നിർവഹിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മനുഷ്യന്മാരെ പേടിപ്പിച്ച് നിർത്തുക എല്ലാവരെയും ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുക അതൊരു പക്ഷേ ആയുധം ചൂണ്ടിക്കൊണ്ടാണ് പേടിപ്പിക്കുന്നത് അല്ലെങ്കിലോ നമ്മുടെ എല്ലാ രഹസ്യങ്ങളെയും ചോർത്തിയെടുത്തുകൊണ്ട് ഇതാ ഈ ഭരണകൂടത്തിന് കീഴിൽ നിങ്ങൾ സർവസമയങ്ങളിലും നിരീക്ഷിക്കപ്പെടുന്നു എന്ന് വരുത്തും വിധത്തിൽ നമ്മെ പേടിപ്പിച്ചു നമ്മുടെ ആധാർ എന്തിനോടും ലിങ്ക് ചെയ്തു എന്ന് മാത്രമല്ല നമ്മുടെ വിരൽ അടയാളങ്ങൾ ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞു ഒരു സിം കാർഡ് എടുക്കുന്ന സമയത്ത് അവിടെ വിരൽ അടയാളം പതിച്ചു കൊടുക്കണം അതിന്റെയും അപ്പുറത്ത് മുഖം സെൻസർ ചെയ്തു കഴിയുകയാണ് വ്യത്യസ്തങ്ങളാകുന്ന സാഹചര്യങ്ങളിൽ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ ജനങ്ങളെ പേടിപ്പിച്ചു നിർത്താനാണ് നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല നിങ്ങളെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളെ ഓരോ സെക്കൻഡിലുമുള്ള ചലനങ്ങൾ ഞങ്ങൾക്ക് നിരീക്ഷിക്കാൻ പറ്റും അങ്ങനെ നിരീക്ഷിക്കുമ്പോ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും കണ്ടാൽ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ ഞങ്ങൾക്ക് വിരലടയാളം ഞങ്ങളെ കയ്യിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിച്ചോളണം എന്നാണ് ഗവൺമെന്റ് നമ്മളോട് പറയുന്നത് വെറുതെ ഒന്നുമല്ല ഈ നിയമങ്ങളും സംവിധാനങ്ങളും ഇവിടെ കൊണ്ടുവന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് അതെല്ലാം ഈ രാജ്യത്തെ ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പക്ഷേ എത്ര കാലം പീഡിതരാകുന്ന ഒരു സമൂഹത്തെ അധികാരികൾക്ക് പേടിപ്പിച്ചു നിർത്താൻ പറ്റൂ കഴിയില്ല ഒരു പരിധി മാത്രമേ പരിധിവരെ മാത്രമേ പേടിപ്പിച്ചു നിർത്താൻ പറ്റൂ പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ മനോമുഖത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധത്തിന്റെ ജ്വാലകൾ അതൊരു സന്ദർഭത്തിൽ കെട്ടുപൊട്ടിയോടുകും ആ ഒഴുക്കിന്റെ മുന്നിൽ പലർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല
അതിജയിക്കാൻ കഴിയില്ല. ഇത് നാം സ്വാഭാവികമായും ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്ന ചില വസ്തുതകളാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കാരെയും പേടിക്കാനില്ല. നമുക്ക് ഒരേ ഒരു ശക്തിയെ മാത്രമേ പേടിക്കാനുള്ളൂ. നമ്മൾ അത്ര മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. ആ ശക്തി ആരാണ്? അല്ലാഹ്, അല്ലാഹ്, അല്ലാഹ് എന്ന ശക്തിയെ മാത്രം നമ്മൾ മനസ്സുകൊണ്ട് പേടിക്കുക. ആ പടച്ച റബ്ബ് അദബ് കാണിക്കണം, ആദരവ് കാണിക്കണം എന്ന് നമ്മളോട് നിഷ്കർഷിച്ച ആളുകൾ ആരൊക്കെയുണ്ടോ അവരെ മുന്നിൽ നമ്മൾ അദബോടെ നിൽക്കും, അവരെ പിന്നിൽ നമ്മൾ നിൽക്കും, അവരോട് വിധേയപ്പെടും, അവരോട് വിനയത്തോടെ നമ്മൾ പ്രതികരിക്കും. അതുകൊണ്ടാണ് സാദാത്തിങ്ങൾ വരുമ്പോ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആലിമീങ്ങൾ വരുമ്പോ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് കൈപിടിച്ച് ചുംബിക്കുന്നത്. അതുകൊണ്ടാണ് ഔലിയാക്കൾ വരുമ്പോ അവരോട് സ്നേഹത്തോടെ ചെന്നിട്ട് ദ്വാ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ടാണ് ഉമ്മ മുന്നിലേക്ക് വരുമ്പോ മകൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഉമ്മ ഒരു കാര്യം നിർദ്ദേശിക്കുമ്പോ അതിനോട് അനുസരണയോടെ പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് നാട്ടിലെ മുതിർന്ന ആളുകൾ നമ്മളോട് വല്ലതും പറയുമ്പോൾ അയാളോട് വിനയത്തോടെ പ്രതികരിക്കുന്നത്. ഇതെല്ലാം പടച്ച റബ്ബ് ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ കൃത്യമായി നമ്മളോട് പഠിപ്പിച്ചു തന്നപ്പോ ആ പടച്ച റബ്ബിനെ പേടിക്കുക എന്ന അർത്ഥത്തിലാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളായ അവൻ ആദരിച്ച, ബഹുമാനിച്ച, പരിഗണിച്ച ആളുകൾക്ക് മുന്നിൽ വിനയാന്വിതരായി നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്രയേ പേടിക്കേണ്ടതുള്ളൂ, നമുക്ക് ഇങ്ങനെയൊക്കെ ആദരവ് കാണിക്കേണ്ടതുള്ളൂ. അതിന്റെ അപ്പുറത്ത് ന്യായത്തിന്റെ പക്ഷത്ത് നമ്മൾ ഉണ്ടാകണം, നീതിയുടെ പക്ഷത്ത് നമ്മൾ ഉറച്ചു നിൽക്കും, സത്യത്തിന്റെ പക്ഷത്ത് നമ്മൾ ഉറച്ചു നിൽക്കും. അന്യായങ്ങളുടെ കൂടെ നിൽക്കൂല, വർഗീയവാദത്തിന്റെ കൂടെ ഉണ്ടാവില്ല, വിധ്വംസക പ്രവർത്തനത്തിന്റെ കൂടെ നിൽക്കൂല, അന്യായങ്ങളിലേക്ക് നമ്മൾ ചേരൂല, അധാർമികതയോട് നമ്മൾ പൊരുതും. ഇതാണ് നമ്മുടെ ഒരു സംസ്കാരം, നമ്മുടെ ഒരു രീതി. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ ആരും അങ്ങനെ ഭയപ്പെട്ട് നിൽക്കേണ്ടവരല്ല. നമ്മൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് മുന്നോട്ട് പോയാലോ അവനാദരിക്കാൻ പറഞ്ഞവരെ ആദരിച്ചാലോ ബഹുമാനിച്ചാലോ ദുനിയാവിലും അവർക്ക് പ്രശ്നമുണ്ടാവില്ല, ആഖിറത്തിലും അവർക്ക് പ്രശ്നമുണ്ടാവില്ല. കണ്ടില്ലേ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സുകൊണ്ട് നല്ലോണം ഇഷ്ടം വെച്ചയാളാണ്, അങ്ങേയറ്റം സ്നേഹിച്ചയാളാണ്. മഹാനവറുകളെ, എതിരാളികളായ മുശ്രിക്കുകൾ തടങ്കിൽ വെച്ചല്ലോ, വീട്ടു തടങ്കലിലാക്കിയല്ലോ. എന്തേ കാരണം? കാരണം മറ്റൊന്നുമല്ല, മുസ്ലിമായി എന്നതിന്റെ പേരിലാണ്, മുസ്ലിമായി എന്നതിന്റെ പേരിലാണ്. അതിന്റെ പേരിൽ ബന്ദിയാക്കപ്പെട്ടു. അതേ ഖുബൈബ് റളിയല്ലാഹു അൻഹു നല്ല ചെറുപ്പക്കാരനാണ്, നല്ല സൗന്ദര്യമുള്ളയാളാണ്. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഓ ഖുബൈബേ, നിങ്ങളെ കൊല്ലാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ഞങ്ങൾ തരാ, നിങ്ങൾ ഇസ്ലാം കൈയൊഴിക്കുമോ, നിങ്ങൾ ഞങ്ങളെ കൂടെ ചേരുമോ? പറഞ്ഞു, ഇല്ല, ഞാൻ ചേരൂല എന്ന് പറഞ്ഞപ്പോൾ അവരത് ആ കൊല്ലാൻ മടിച്ചത് കൊണ്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തടങ്കലിലാക്കുന്നു. വീട്ടു തടങ്കലിലാക്കുകയാണ്,
വീട്ടു തടങ്കലിലാക്കിയിട്ട് പുറത്തു പോകാൻ അനുമതി കൊടുത്തില്ല. അങ്ങനെ കുറച്ചു നാളുകൾ പോയി. ആ റൂമിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ഇടക്ക് ചോദിക്കുന്നു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാ, നിങ്ങൾ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കഴിയണ്ട, ധിക്കാരികൾ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാക്കും. അതേ ചരിത്രത്തിൽ പലപ്പോഴും അങ്ങനെയുണ്ട്, വ്യക്തികൾക്ക് വേണ്ടി ഉണ്ടാക്കും, ഒരു വലിയ സമൂഹത്തിന് വേണ്ടി നിർമ്മിച്ചു വെക്കും. അങ്ങനെയൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ചോദിക്കുന്നു, നിങ്ങൾക്ക് രക്ഷപ്പെടാ, ഞങ്ങളെ കൂടെ വന്നാ മതി, ഞങ്ങളെ അംഗീകരിച്ചാൽ മതി. പുതിയ കാലത്തും പൗരത്വം തരാം, ജീവിക്കാൻ അവസരം തരാം. അതിനെന്താ വേണ്ടത്? അതിനെന്താ വേണ്ടത്? ഗോൾവാർക്കർ എഴുതി വെച്ചത്, വിചാരധാരയിലുള്ളത്, ഈ രാജ്യത്തെ ഹിന്ദുത്വ അജണ്ടകളിലേക്ക് നിങ്ങൾ ചേരുക, അതിന്റെ സംസ്കാരം നിങ്ങൾ അംഗീകരിക്കുക, അതിന്റെ ആചാരങ്ങളോട് നിങ്ങൾ ചേർന്ന് ജീവിച്ചു പോകുക, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാം എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ പറ്റൂലെങ്കിലോ രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത്, ഭൂരിപക്ഷ വിഭാഗമാകുന്ന ഞങ്ങളുടെ ഔദാര്യം എത്ര കാലമാണോ നിങ്ങൾക്കുണ്ടാകുന്നത് അത്രയും കാലം നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. ഞങ്ങൾ ഔദാര്യം തീരാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ഭരണകൂടം പറയുന്നത്. ഈ ഔദാര്യം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നാണ് അവർ നിഷ്കർഷിക്കുന്നത്. നമ്മൾ ആരുടെയും ഔദാര്യത്തിലല്ല ഈ രാജ്യത്ത് ജനിച്ചതും ഈ രാജ്യത്ത് ജീവിക്കുന്നതും എന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ നമുക്കും നമ്മുടെ നേതൃത്വത്തിനും കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ രാജ്യത്തെ രൂപപ്പെടുത്തിയത്, പാകപ്പെടുത്തിയത്, നിർമ്മിച്ചെടുത്തത്, ഇതിനെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചത് മഹാന്മാരായ മുസ്ലിം നേതാക്കൾ, പണ്ഡിതന്മാർ, സാധാത്യങ്ങൾ ഇവിടെയുള്ള മറ്റു മതക്കാരോടൊപ്പം ചേർന്ന് സമരം ചെയ്തതുകൊണ്ട്. ഞാൻ അതിലേക്ക് പോവല്ല, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴും അഹങ്കാരികൾ, ധിക്കാരികൾ, ഫാഷിസത്തിന്റെ മനസ്സുള്ള ആളുകൾ, അവർ പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ ചേരാം, എന്നാ സ്വസ്ഥാണ്, പറ്റൂലേ, നിങ്ങളെ കൈകാര്യം ചെയ്യും. ഇതാണ് എപ്പോഴുള്ള രീതി. ഇതേ രീതിയാണ് അന്നത്തെ ഫാഷിസ്റ്റുകളായ മക്കയിലെ മുസ്ലിംകൾ പറയുന്നത്, ഹുബൈബേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കൂടെ നിൽക്കുക, സർവ സ്വാതന്ത്ര്യം നൽകുക, ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ തരാം, അധികാരം തരാം, എല്ലാം തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോ വീട്ടുതടങ്കലിൽ പുറം ലോകം കാണാതെ കഴിയുന്ന ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇല്ല, എനിക്കതിന് മനസ്സില്ല, നിങ്ങൾ എന്നെ ജയിലിലിട്ടാലും കുഴപ്പമില്ല. മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ബ്രിട്ടീഷുകാരെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രതിഷേധിച്ചിട്ടുണ്ട്, ജയിലറയിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്, ജയിലറയിലേക്ക് പോയി കിടന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർക്ക് ഓശാന പറഞ്ഞിട്ട് തിരിച്ചു നടന്നിട്ടില്ല. ചരിത്രത്തിൽ ഇങ്ങനെ എത്രയോ വായിക്കാനുണ്ട്. ഞാൻ പറഞ്ഞാൽ പല ദിശയിലേക്ക് പോകും. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാം, സ്വസ്ഥതയോടെ മുന്നോട്ട് പോകാം, ഞങ്ങളെ കൂടെ നിന്നാ മതി. പറഞ്ഞു, പറ്റൂല, നിങ്ങളെ കൂടെ നിൽക്കാൻ ഞാൻ ഒരുക്കമല്ല. സംഭാവന എല്ലാരും കൊടുക്കണം, നല്ല സംഭാവന, നല്ല വലിയ നോട്ട് തന്നെ കൊടുക്കണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഉമ്മമാരായ ആളുകൾ, സഹോദരിമാരായ ആളുകൾ, ബക്കറ്റ് വരുമ്പോ നിങ്ങള് നല്ല സഹായങ്ങൾ നൽകണം എന്ന് ഓർമ്മപ്പെടുത്തണം. അല്ലാഹു നമ്മൾ ചെയ്യുന്ന സദഖയൊക്കെ ഖബൂൽ ചെയ്യട്ടെ. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, ഞാൻ പിന്മാറൂല, ധീരമായി നിലനിന്നു, നിങ്ങൾ എന്നെ ജയിലിൽ അടച്ചോളൂ എന്ന് പറഞ്ഞു. ആ വീട്ടുതടങ്കലിൽ പിന്നെയും കടക്കുകയാണ്, സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുന്നു. എങ്കിൽ ഹുബൈബേ, നിങ്ങൾക്ക് നീ ഇന്നു മുതൽ ഭക്ഷണമില്ല, പാനീയമില്ല.
നിരാകരിച്ചു, പാനീയം നിരാകരിച്ചു. ലോകത്ത് പീഡിതരായ മനുഷ്യരെ പലരെയും കൊണ്ടുപോയി പാർപ്പിച്ച ക്യാമ്പുകൾ, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, പഠിച്ചു നോക്കൂ നിങ്ങള് എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്തത്. സുബ്ഹാനല്ലാഹ്, ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, പരസ്പരം പരസ്പരം ശരീരത്തെ മാന്തിപ്പൊളിച്ച്, അതേ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടി വ്യഗ്രത കാണിച്ച മനുഷ്യർ ഈ ഭൂമിലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലയോ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ എത്രയോ ചരിത്രങ്ങളുണ്ട്. കുടിക്കാൻ വെള്ളമില്ലാതെ ഒഴിക്കുന്ന മൂത്രം വായിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് ദാഹം ശമിപ്പിച്ച അതേ ക്യാമ്പുകളിൽ കിടന്ന മനുഷ്യന്മാരില്ലയോ. ഇതൊക്കെ ലോകത്തുണ്ട് മുഅ്മിനീങ്ങളെ. ഞാൻ ഇതെന്തിനാണ് ഓർമ്മപ്പെടുത്തി പോകുന്നതെന്നറിയോ? നമ്മള് നല്ല സുഖത്തിലാണ്, നമ്മള് നല്ല ആനന്ദത്തിലാണ്, നമുക്കൊരു പ്രയാസവുമില്ല, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആകെയുള്ളൊരു ബേജാറ് പടച്ചോനെ, പൗരത്വ ബില്ല് വരുമ്പോ, നിയമം വരുമ്പോ എനിക്ക് രേഖ സമർപ്പിക്കാൻ പറ്റൂലേ, ഞാൻ കുടുങ്ങിപ്പോകുമോ എന്ന ബേജാറിപ്പോൾ വന്നതാണ്. അത് വെറുതെ വന്നതല്ല, റബ്ബിനെ ഓർമ്മിക്കാതെ, റബ്ബിനെ സ്മരിക്കാതെ, അവനെ അനുസരിക്കാതെ തോന്നിവാസികളായി ജീവിച്ചിട്ടില്ലേ പലരും? അപ്പോൾ റബ്ബിലേക്കൊന്ന് മനസ്സുതിരിക്കുന്നതിന് വേണ്ടി, അവനിലേക്കൊന്ന് ചേർത്തു നിർത്തുന്നതിന് വേണ്ടി, എടാ അധികാരിയായ ഞാനിവിടെയുണ്ടടാ, എന്നെ മറന്നു നീ പോകണ്ട പെങ്ങളെ, എന്നെ വിസ്മരിച്ചു നീ പോകണ്ട സുഹൃത്തേ എന്ന് ഓർമ്മിപ്പിക്കപ്പെടുന്ന വിധത്തിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ അല്ലാഹു അവന്റെ അധികാരത്തെ കുറിച്ച് ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒന്ന് വന്നതെന്നേ ഉള്ളൂ. അതൊരു ചെറിയ ബേജാറ്, അത് വലിയ ബേജാറില്ല. നമുക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഇപ്പോഴും വീടുണ്ടല്ലോ, ജീവിക്കാൻ സൗകര്യമുണ്ടല്ലോ, കുടുംബമുണ്ടല്ലോ, സംവിധാനമുണ്ടല്ലോ. എങ്കിലെന്റെ ഉമ്മ സ്വന്തം മാതാവിനെ കാണാതെ ക്യാമ്പിൽ ജീവിക്കുന്ന മകനില്ലയോ? എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ കഥ? കുടുംബക്കാരെ മുഴുവനും ഭിന്നിപ്പിച്ചു കളയും. ഉമ്മ ഒരു ഭാഗത്ത്, വാപ്പ ഒരു ഭാഗത്ത്, ഭർത്താവ് വേറൊരു ക്യാമ്പില്, ഭാര്യ വേറൊരു ക്യാമ്പില്, മക്കള് വേറൊരു ക്യാമ്പില്. ഇങ്ങനെ ഒരു കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും വ്യത്യസ്തങ്ങളായ ക്യാമ്പുകളിലേക്ക് വിഭജിച്ചിട്ട് അവിടെ അവരെ പീഡിപ്പിക്കുമ്പോ അൽഹംദുലില്ലാഹ്, ഇത്രയും കാലം റബ്ബാ പരീക്ഷണം നമുക്ക് തന്നിട്ടില്ല. അല്ലാഹുവേ, ഇനിയും അത്തരം പരീക്ഷണങ്ങളിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാഹ്. മഹാന്മാരെ വസീലയാക്കി നിന്നോട് താണുകേണി യാചിക്കുന്നു റബ്ബേ, നീ ഞങ്ങളോട് ഔദാര്യം കാണിക്കണേ അല്ലാഹ്. അവകാശമായി റബ്ബിനോട് ചോദിക്കാനൊന്നും ഉണ്ടാവും തോന്നില്ല. ഔദാര്യമായി അവൻ കാരുണ്യം തന്നാൽ അൽഹംദുലില്ലാഹ്. ഓ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, നിങ്ങൾ നോക്കണം എത്ര ക്യാമ്പുകൾ ലോകത്തിപ്പോഴും അങ്ങനെയുണ്ട്. കുടുംബക്കാര് പരസ്പരം കാണാതെ, കണ്ടുമുട്ടാതെ, ഭക്ഷണം കിട്ടാതെ, അതേ അതേ ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മനുഷ്യരില്ലേ? റബ്ബ് താല ആ ഒരു ഗതിയിലേക്ക് നമ്മെ എത്തിച്ചില്ലല്ലോ. അൽഹംദുലില്ലാഹ്, അത് വലിയ ഭാഗ്യമല്ലേ? നമ്മുടെ കഴിവ് കൊണ്ടുണ്ടായതാണോ? റബ്ബ് താല ഔദാര്യമായി
എന്നാൽ ആ ഔദാര്യത്തോടെ ജീവിക്കുമ്പോ നമ്മൾ ആലോചിക്കണം, റബ്ബ് തആല തന്ന നിഅമത്തിനെ കുറിച്ച് ആലോചിക്കണം, ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയൊക്കെ ആയിട്ടും നമ്മുടെ മനസ്സിൽ ചിന്ത വരുന്നില്ല. നിങ്ങളെ മനസ്സിനോട് നിങ്ങൾ ചോദിക്കൂ, ഈ പൗരത്വ ബില്ല് നിയമം വരുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ സുന്നത്തായ കർമ്മങ്ങളെ അവസ്ഥ എന്താണ്? നമ്മുടെ ദുആഇന്റെ അവസ്ഥ എന്താണ്? ദിക്റിന്റെ അവസ്ഥ എന്താണ്? നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ കാര്യങ്ങൾ വന്നപ്പോ ഒരുപക്ഷെ കൂട്ടമായി ദുആ ചെയ്യുന്നുണ്ടാകാം, എന്നാലും ഒറ്റക്കിരുന്നിട്ട് സൃഷ്ടിച്ച നാഥന്റെ മുന്നിലേക്ക് മനസ്സുതിരിച്ചിട്ട് റബ്ബിനോട് വിനയം കാണിച്ചിട്ട് അവനോട് തണുകേണ മാപ്പപേക്ഷിച്ചിട്ട് ഔദാര്യത്തെ ഒന്ന് ചോദിക്കാ. ചെറുപ്പക്കാരാ, നമുക്ക് കഴിയുന്നുണ്ടോ? പെങ്ങളെ, നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? റബ്ബിന്റെ ഔദാര്യം കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവന്റെ മുന്നിൽ ശുക്ര് കാണിക്കുകയാണ് വേണ്ടത്. അതെ, നിങ്ങൾ എന്നോട് നിന്ന് ചെയ്താലും നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും? വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾക്ക് നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരും എന്ന് ഹബീബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തു തന്നെ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതാണ് റബ്ബിന്റെ തിയറി എങ്കിൽ ചോദിക്കട്ടെ, അഞ്ചു നേരത്തെ നിസ്കാരത്തിനു ശേഷം ദിക്റുകളെല്ലാം തുടങ്ങിയോ? അതിനു മുമ്പും മുമ്പും പിമ്പുമുള്ള റവാത്തിബ് നിസ്കാരം നിസ്കരിച്ചു തുടങ്ങിയോ? അതെ, ഇതുവരെ ദുഹാ നിസ്കരിച്ചിട്ടില്ല. ഞാനിപ്പോ പ്രതിസന്ധിയിലാണ്, എനിക്ക് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണം. പെങ്ങളെ, ദുഹാ നിസ്കാരം തുടങ്ങിയോ? ചെറുപ്പക്കാരാ, ദുഹാ നിസ്കാരം തുടങ്ങിയോ? മുദ്രാവാക്യം ജോറ് ജോറാണ്, സമരം സജീവമാണ്, ശരിയാണ്. മുദ്രാവാക്യം മാത്രം മതിയോ? ധർണ മാത്രം മതിയോ? പ്രതിഷേധം മാത്രം മതിയോ? ഈമാനുള്ള ജനങ്ങളെ, അതെല്ലാം ആവശ്യമാണ്. ഒരു ജുഡീഷ്യറി നിലനിൽക്കുന്ന സംവിധാനമുള്ള ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധം ആവശ്യമുണ്ട്, മുദ്രാവാക്യം ആവശ്യമുണ്ട്, സമരങ്ങൾ ആവശ്യമുണ്ട്, ജനകീയ കൂട്ടായ്മകൾ ആവശ്യമുണ്ട്, ജനമഹാസംഗമങ്ങൾ ആവശ്യമുണ്ട്, ജനമഹാശൃംഖലകളും ആവശ്യമുണ്ട്. അതെല്ലാം ശരിയാണ്, അതെല്ലാം വേണ്ടതു തന്നെയാണ്. അതെല്ലാം നിർവഹിക്കുമ്പോൾ നന്മ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അത് മാത്രമായാൽ നമ്മൾ രക്ഷപ്പെടുമോ? നമ്മൾ വിജയിക്കുമോ? പ്രതിസന്ധിയിൽ നിന്ന് കരകയറുമോ? ഒന്നാലോചിക്കണ്ടേ? സജീവമായി മുദ്രാവാക്യം വിളിച്ചു, പക്ഷേ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ ചെറുപ്പക്കാരന് സമയം കിട്ടുന്നില്ല. അങ്ങാടിയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് പിന്നെ പോയി നിൽക്കുന്നത് എവിടെയാ ചെറുപ്പക്കാരാ? പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ ചെറുപ്പക്കാരോട്, എന്റെ വിദ്യാർത്ഥികളോട്, എന്റെ മുത്തല്ലിമീങ്ങളോട്, ആത്മീയമായി നമ്മൾ വളരണം, ആത്മീയമായി നമ്മൾ വികസിക്കണം. അതിന് റബ്ബ് താല തന്ന നല്ലൊരു ചാൻസാണിത്, നല്ലൊരു അവസരമാണിത്. ഇതിനെ ആ നിലക്ക് ഉപയോഗപ്പെടുത്തിയാൽ അവൻ വിജയിച്ചു, അവൻ വിജയിച്ചു. പക്ഷേ ജോറായി മുദ്രാവാക്യം വിളിച്ചു പള്ളിക്ക്, അതേപോലെ തന്നെ പള്ളിയിൽ കയറിയിട്ടുണ്ട്, പക്ഷേ ഇമാമിന്റെ കൂടെ ദിക്റു ചൊല്ലാൻ ആ ചെറുപ്പക്കാരന് സമയം കിട്ടിയില്ല. അവൻ വേഗം എഴുന്നേറ്റ് പോകേണ്ടി വരുന്നു, എവിടുക്കാ എഴുന്നേറ്റ് പോകുന്നത് അറിയില്ല. നിങ്ങൾ നോക്കൂ, രാത്രിയും കവലകളിലും ബസ് സ്റ്റോപ്പുകളിലും അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെ ചില കോർണറുകളിലും ചെറുപ്പക്കാർ കൂടിയിരിക്കുന്നില്ലേ?
ആ കൂടിയിരുത്തം നല്ലതിൻ്റെതാണോ? ദിക്റു ചൊല്ലാനാണോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹം വെച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലാനുള്ളതാണോ? അതല്ല, കയ്യിൽ പിടിച്ചിരിക്കുന്ന മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വേണ്ടാത്തരങ്ങളിൽ അനാവശ്യമായ സമയം ചെലവഴിക്കാനാണോ? എന്താ കാണുന്നത്? അവര് മൊബൈലും പിടിച്ച് ഖുർആൻ ഓതുകയാണോ? അല്ല, അസ്മാഉൽ ബദർ ചൊല്ലുകയാണോ? അല്ല, അല്ല, ഖസീദത്തുൽ ബുറുദ നോക്കി ചൊല്ലുകയാണോ? അതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ ചെറുപ്പക്കാരാ. വാട്സപ്പിൽ ചാറ്റ് ചെയ്യുകയല്ലേ? യൂട്യൂബിൽ നിന്ന് വേണ്ടാത്ത ചിത്രങ്ങൾ കാണുകയല്ലേ? അതേ ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളിലൂടെ ഹറാമായ ചിത്രങ്ങള് ഹറാമായ കാര്യങ്ങൾ കാണുന്നുണ്ടോ? എന്തൊരു ഗതികേടാണിത്! റബ്ബിലേക്ക് തിരിയാൻ അല്ലാഹു അവസരം തന്നിട്ടും പിന്നെയും സിനിമ കാണാൻ കണ്ണ് ചെലവഴിക്കുന്ന കൂട്ടുകാരാ. നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട് പങ്ങളെ, നോമ്പെടുക്കുന്നുണ്ട് പങ്ങളെ, അതേ വിക്കറ് ചൊല്ലുന്നുണ്ട് പങ്ങളെ, അതിൻ്റെ കൂടെ നിങ്ങൾ സിനിമ കണ്ടിരിക്കാറുണ്ടോ? അനാവശ്യ പിക്ചറുകൾ കാണാറുണ്ടോ? ഹറാമിന്റെ ചിത്രങ്ങളിലേക്ക് നോക്കാറുണ്ടോ? ഹറാമിന്റെ സംസാരങ്ങൾ കേൾക്കാറുണ്ടോ? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈമാന് വർദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ? തഖ്‌വ വർദ്ധിക്കുന്നില്ല എന്നതിൻ്റെ തെളിവല്ലേ? റബ്ബിനോട് മഹബ്ബത്ത് വർദ്ധിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവല്ലേ? അവനിലേക്ക് കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ തെളിവല്ലയോ? പ്രതിസന്ധികളോരോന്ന് റബ്ബ് താല എന്റെയും നിങ്ങളുടെയും കൺമുന്നിൽ കാണിച്ചു തരുമ്പോഴും ആ സമയത്തു പോലും, ഓ ചെറുപ്പക്കാരാ, ഓ പെങ്ങളെ, റബ്ബിനെ മഹബത്ത് വെച്ചുകൊണ്ട് അവനെ ദിക്റുചൊല്ലാനും അവന്റെ ഖുർആൻ പാരായണം ചെയ്യാനും അവനിലേക്ക് കൽബ് പൊട്ടിയിട്ട് എന്ന് ചൊല്ലാനും സമയം കിട്ടാതെ പോയാൽ, അതേ ആവേശം ഉണ്ടാകാതെ പോയാൽ നമ്മൾ ഏത് ക്യാമ്പിൽ കിടക്കേണ്ടി വരുമെന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുന്നത് നല്ലതാണ് വിശ്വാസികളെ. കർണാടക സ്റ്റേറ്റിൽ ക്യാമ്പുണ്ടോ ഇല്ലേ? ചർച്ചയിൽ ക്യാമ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു ക്യാമ്പ് തന്നെ ഉണ്ടാകൂല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നമ്മൾ ആലോചിക്കണം. അള്ളാഹു നമ്മൾ പരീക്ഷിക്കാൻ തരുന്ന ചില സന്ദർഭങ്ങളാണ്. ആ സന്ദർഭങ്ങളിൽ നമ്മൾ ഈമാനം കൊണ്ട് പിടിച്ചു നിൽക്കണം, തഖ്‌വ കൊണ്ട് പിടിച്ചു നിൽക്കണം. ആ ഈമാനും തഖ്‌വയൊന്നും ഇല്ലാതെ നമ്മൾ പിന്നെ അലസന്മാർ, നമ്മൾ പിന്നെയും അലംഭാവത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകും. നമുക്ക് അവിടെ ഒന്നും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ആലോചിക്കാൻ സമയമില്ല. അത് വലിയ അപകടമാണ്, അത് വലിയ ദുരന്തമാണ്. അള്ളാഹു നമുക്ക് ഈമാനെ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നല്ല മാറ്റം ഉണ്ടാകണം. ഈ മജ്‌ലിസ് കഴിയുമ്പോഴേക്ക് ഇന്നലെ വരെ ചെയ്യാത്ത ഒരു സുന്നത്ത് കൂടുതൽ ചെയ്യാം. താജുൽ ഉലമയെ വെറുതെ ഓർമ്മിച്ചാ പോരാ. താജുൽ ഉലമ പ്രായമായിരിക്കുന്ന സമയത്തും രാത്രി 11 റക്അത്ത് റവാത്തിബ് നീണ്ടു നിസ്കരിച്ച ആളാ. സുബ്ഹാനല്ലാഹ്. ആരോഗ്യം വളരെ കുറഞ്ഞ സമയത്ത്, ക്ഷീണം വല്ലാതെയുള്ള സമയത്ത്, റമദാൻ മാസത്തിൽ സിറാജുദ്ദക്ക് കീഴിൽ നാദാപുരം ടൗണിൽ നിർമ്മിച്ച ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങള് വന്നു. അന്ന് വന്നിട്ട് ജുമാക്ക് നേതൃത്വം നൽകി ഉദ്ഘാടനം ചെയ്തു. ബഹുമാനീയരായ പേരൂർ ഉസ്താദിന്റെ വീട്ടിൽ കുറച്ചു സമയം വിശ്രമിച്ചു. ഞാനും കൂട്ടത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് ഉസ്താദ് അവർ ചോദിച്ചു, നോമ്പൊക്കെ തുറന്ന സമയത്ത്
തങ്ങൾ പാപ്പ നമ്മൾ ഇവിടെ നിന്ന് നിസ്കരിക്കുന്നു പള്ളി പോണോ എന്ന് ചോദിച്ചപ്പോ എടാ റമദാനിലടാ നമ്മൾ ഇന്ന് പള്ളി ഉൽഘാടനം ചെയ്തു പോയാൽ പോന്നാ മതിയോ ആ ഉൽഘാടനം ചെയ്ത പള്ളി പോയിട്ട് നമ്മൾ തറാവീഹ് നിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിഷമമുണ്ട് ഒരാൾ പിടിച്ചിട്ടാണ് നടക്കുന്നത് ആ സമയത്ത് ഒരു പരസഹായത്തോടെ നടക്കുന്ന സമയമായിട്ടും ആ റമദാൻ നോമ്പെടുത്തതിന്റെ ക്ഷീണമുണ്ടായിട്ടും പരിഗണിക്കാതെ ഞാൻ ഉൽഘാടനം ചെയ്ത പള്ളി പോയിട്ട് ഇന്ന് തറാവീഹ് നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി തറാവീഹ് നിസ്കരിച്ചു ചെറിയ ക്ഷീണം ഉണ്ടാകുമ്പോഴേക്ക് കസേലയിലിരുന്ന് നിസ്കരിക്കുന്ന ഒരു കാലാണ് ഇന്നത്തെ കാലം പള്ളിയിൽ ഇങ്ങനെ നിരന്ന കസേലയാണ് വല്ലാതെ കാലിന് മുട്ടുണ്ടെങ്കിൽ മുട്ടിന് കാലിന് മുട്ടുണ്ടെങ്കിൽ നല്ല മുട്ടിന് വേദന ഉണ്ടെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുന്നതിന് വിരോധമില്ല പക്ഷെ ചെറിയ വേദന ഉണ്ടാകുമ്പോഴേക്ക് തന്നെ കസേലമേലേക്ക് നിസ്കരിക്കാനായാൽ അത് മോശമല്ലേ നിന്ന് നിസ്കരിക്കുന്നതിന്റെ ഫലം എത്രയാണ് ഹബീബായ അഷ്റഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ അപ്പൊ ചെറിയ ഒരു ക്ഷീണം ഉണ്ടാകുമ്പോഴേക്ക് ഉടനെ ഫർദ് നിസ്കാരം കസേരയിൽ അങ്ങനെ ആയാ പറ്റൂല നിസ്കാരവും പള്ളിയിൽ എങ്ങനെയാ വന്നത് പള്ളിയിൽ സ്വന്തം സ്റ്റേണായിട്ട് നടന്നിട്ടല്ല വന്നത് കൈപിടിച്ച് താങ്ങിയിട്ടാണ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി സയ്യിദവർഗൾ വന്നിട്ടുള്ളത് പക്ഷേ തറാവീഹ് നിസ്കരിക്കുമ്പോ ആരോ പിടിച്ചു നിന്നോ കസേലയിലിരുന്നോ ഇല്ല നമ്മള് താജ്മഹലിനെ കുറിച്ച് കേട്ടിട്ടോ മഹാനവർകൾ മഹാസംഭവായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു പോയാ മാത്രം പോരാ പിന്നെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ ഉണ്ടാകണം ഇരുപതറക്കയത്തും നല്ല ആരോഗ്യത്തോടെ നിസ്കരിക്കുമ്പോ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന മനസ്സിന്റെ ആരോഗ്യം അത് വല്ലാത്ത ആരോഗ്യമാണ് ആ മനസ്സിന്റെ ആരോഗ്യം കൊണ്ട് ശരീരത്തിന്റെ ക്ഷീണം മറന്നുപോയി ശരീരത്തിന്റെ ക്ഷീണാണ്ട് മറക്കും ശരീരത്തിന് ക്ഷീണം അപ്പോഴുണ്ട് വയസ്സ് ഒരേ വയസ്സ് തന്നെയാണ് വയസ്സ് കുറഞ്ഞിട്ടൊന്നുമില്ല നേരത്തെ കൈപിടിച്ച് താങ്ങിക്കൊണ്ടുവന്ന തങ്ങള് തന്നെയാണ് അതിനൊരു മാറ്റമില്ല എന്താണ് റബ്ബിന്റെ മുന്നിലേക്ക് അങ്ങ് നിന്നപ്പോ കൽബിന്റെ അവസ്ഥ അപ്പൊ പിന്നെ ശരീരത്തെ മറന്നു ശരീരത്തെ മറന്നപ്പോ ശരീരം സ്റ്റേണായി പോയി ഇരുപത് റക്അത്ത് നിസ്കരിച്ചു ഇത്ര നിസ്കാരത്തിന് വേണ്ടി ഞങ്ങള് നിന്നു ആ വിത്ര നിസ്കാരം ഞങ്ങളൊക്കെ ചെറുപ്പക്കാരായ ഞങ്ങളൊക്കെ മൂന്നറക്കയത്ത് നിസ്കരിച്ചു രണ്ടരക്കയത്ത് നിസ്കരിച്ചപ്പോ സയ്യിദ് അവർക്ക് ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നോട്ടൊന്ന് മാറി നിന്നു പള്ളിയുടെ പിന്നിലുള്ള തൂണിന്റെ അരികിൽ സയ്യിദ് അവർക്ക് നിന്ന് ഇമാമത്തായി നിസ്കരിക്കുകയാണ് സുന്നത്താണ് നിന്ന് നിസ്കരിക്കുന്നത് നമ്മളെ ചെറിയ ക്ഷീണം വരുമ്പോഴൊക്കെ ഫർദ് തന്നെ കസേലയിൽ മേൽ നിസ്കരിക്കാം അത്ര ക്ഷീണമുള്ള ആളായ പറ്റൂല സയ്യിദ് അവർ ഇത്ര നിസ്കാരം 11 റക്അത്ത് പൂർത്തിയാക്കുന്നു ജമാഅത്തായിട്ട് അത്രയും ഈമാന് നമുക്കില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് ശരി അങ്ങനെ പറഞ്ഞിട്ടൊഴിഞ്ഞങ്ങ് മാറിയാ മതിയോ ഓരൊക്കെ വലിയ മഹാന്മാരല്ലേ നമ്മളൊക്കെ സാധുക്കളല്ലേ അതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ നടക്കൂലല്ലോ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം 11 റക്അത്ത് നിസ്കരിക്കാൻ പറ്റൂലെങ്കിലും 3 റക്അത്തെങ്കിലും എല്ലാ ദിവസവും ഒന്ന് നിസ്കരിക്കുന്ന വിധാനത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റിയോ ഉമ്മ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചിട്ട് നന്നാകാനുള്ള നല്ല അവസരം തന്നിട്ടും ആ വിത്ര നിസ്കാരമില്ലെങ്കില് ഇന്നത്തെ സദസ് കഴിയുന്നതോട് വിത്ര നിസ്കാരമൊന്ന് പതിവാക്കണേ 3 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാരപ്പായ ഇരുന്നിട്ട് പടച്ചറബിലേക്ക് കൈമലർത്തിയിട്ട് അല്ലാ അല്ലാ ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാ
ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകണേ അല്ലാ എന്ന് കൽബ് പൊട്ടിയിട്ട് മനസ്സുരുകിയിട്ട് പെങ്ങളെ പടച്ചോനോടൊന്ന് പ്രാർത്ഥിച്ചാൽ ചെറുപ്പക്കാരാ അങ്ങനെ ഒന്ന് നമ്മളൊന്ന് ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ വൈകുന്നേരം കവലയിൽ വെച്ചിട്ട് നീ മുദ്രാവാക്യം വിളിച്ചതിനേക്കാളും വലിയ പവറും വലിയ സ്വാധീനവും ഈ ദുആ കൊണ്ട് ലഭിക്കും കേട്ടോ സംശയം വേണ്ട അങ്ങനെയാണ് നമ്മൾക്ക് മാറ്റം ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ഞാൻ തീർച്ചപ്പെടുത്തി പറയട്ടെ റബ്ബിന്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടണോ സലാമത്ത് വേണോ താജുൽ ഉലമയോട് മഹബ്ബത്തുണ്ടെന്ന അവകാശവാദമുണ്ടോ സ്നേഹമുണ്ടെന്ന അവകാശവാദമുണ്ടോ മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരണം ഒരു രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരമെങ്കിലും ഇതുവരെ ഉള്ളതിൽ നിന്ന് ഒന്ന് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം അത് വിത്ര നിസ്കാരമാകാം തഹജ്ജുദ് നിസ്കാരമാകാം ദുഹാ നിസ്കാരമാകാം റവാത്തിബ് നിസ്കാരമാകാം ഇതുവരെ നിർവഹിക്കാത്തതിൽ നിന്ന് ഒരു രണ്ടരക്കാത്ത് നിസ്കാരമെങ്കിലും അതിന് കൂടുതൽ സമയം വേണ്ട മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കാൻ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് രണ്ടരക്കാത്ത് നിസ്കരിക്കാമല്ലോ അതിന് പോലും നമുക്ക് സമയമില്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ദുനിയാവിൽ നിന്ന് ലഭിച്ചാൽ ഉണ്ടായോ അതിന് റബ്ബ് കാരണമല്ല ظهر الفساد في البر والبحر بما كسبت ايدي الناس ഈ കരയിലും കടലിലും എന്തെല്ലാം മുസീബത്തുകളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ പ്രതിസന്ധികളുണ്ടോ നിങ്ങൾ കാരണമായിട്ടില്ല അതൊന്നും ഖുർആൻ എങ്ങനെയാണ് പറഞ്ഞത് പിടിപ്പിച്ചത് അതുകൊണ്ട് നമ്മൾ കാരണമായ ഒരു മുസീബത്ത് ഉണ്ടാകരുത് നമ്മൾ അല്ലാഹുവിലേക്ക് കൽബ് ചേർത്ത് വെക്കണം അമലിൽ വർദ്ധനവ് ഉണ്ടാകണം റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ കൂടുതൽ ചെയ്യണം നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ അവനോട് വിനയം കാണിക്കുന്ന വാചകം മഗ്ഫിറത്ത് ലഭിക്കാനുള്ള വാചകം ഒരുപാട് ഖൈറുകൾ നമുക്ക് ലഭിക്കാൻ സബബാകുന്ന വാചകം ആ വാചകമല്ലേ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന വാചകം ഒന്ന് ചൊല്ലിക്കൂടെ നിസ്കാര ശേഷമുള്ള മൂന്ന് പ്രാവശ്യം കൊണ്ട് അവസാനിപ്പിച്ചാ മതിയോ അതൊന്നിലെങ്കിലും സമയത്ത് വർദ്ധിപ്പിച്ചുകൂടെ അങ്ങനെ വർദ്ധിപ്പിക്കാനുള്ള മനസ്സ് നമുക്ക് വേണ്ടേ ഈ ചിന്തയിലേക്ക് ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സൊന്ന് തിരിയണം അങ്ങനെ മനസ്സു തിരിഞ്ഞാലോ ഈമാനിന് കട്ടികൂടിയാലോ റബ്ബ് തആല നമ്മെ ഏറ്റെടുക്കൂ അവൻ നമ്മെ കൈപിടിക്കൂ ഓ സഹോദരങ്ങളെ നാം ഈമാനാണ് വർദ്ധിപ്പിക്കേണ്ടത് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടു തടങ്കിലാക്കിയിട്ട് ഭക്ഷണം കൊടുത്തില്ല പാനീയം കൊടുത്തില്ല പട്ടിണി കിട്ടി ഇല്ലായ്മ ചെയ്യാമെന്നാ വിചാരിച്ച പക്ഷേ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു റബ്ബിലേക്ക് മനസ്സങ്ങ് തിരിച്ചു ദിക്റിൽ അങ്ങ് മുഴുകി എന്തൊരു സുഖമാ എന്തൊരു ആസ്വാദനമാ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ ദുനിയാവിനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ ഇവിടെ ഒന്നും ചിന്തിക്കേണ്ടതില്ലല്ലോ കാരണം ഞാൻ ബന്ദിയല്ലേ എനിക്കൊരു കടപ്പാടുമില്ലല്ലോ അതുകൊണ്ട് സ്വസ്ഥമായി ആ റൂമിൽ അങ്ങിരുന്നിട്ട് റബ്ബിന് ദിക്റു ചൊല്ലിയിട്ട് സമയം അങ്ങ് ചിലവഴിച്ചപ്പോ അതാ വരുന്നു ഭക്ഷണത്തിന്റെ തളിക പഴങ്ങളുടെ തളിക
റൂമിലടച്ചിട്ടിരിക്കുകയാണ്. പാറാവുകാരൻ കാവലിരിക്കുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം കൊടുക്കരുതെന്ന നിർദ്ദേശമുള്ളത് ആ നിലക്ക് എല്ലാം അല്ലാ അതേ ഒഴിവാക്കിയിട്ട് റൂമിലടച്ച് ബന്ദിയായ നിലക്ക് നിൽക്കുമ്പോ ഭക്ഷണം വരുന്നു. മിനല്ലോ അവരങ്ങനെ പെട്ടെന്നില്ലായ്മ ചെയ്യൂല. അവരത്ര പെട്ടെന്ന് നിഷ്കാസനം ചെയ്യാൻ കഴിയില്ല, പരാജയപ്പെടുത്താൻ കഴിയില്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹു ഒരു കുഴപ്പമില്ല. നല്ല ഭക്ഷണം, നല്ല പഴങ്ങൾ അങ്ങനെ റൂമിൽ നിന്ന് കഴിച്ചു. കൊറേ ദിവസം കഴിഞ്ഞു. ശത്രുക്കളെ വിചാരിച്ച് ആകെ മെലിഞ്ഞൊട്ടി പ്രയാസപ്പെട്ട് ക്ഷീണിച്ചു നിൽക്കുന്നുണ്ടാകും. ഒന്ന് ചോദിച്ചു നോക്ക, ചിലപ്പോ മാറാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ചു നാള് കഴിഞ്ഞിട്ട് റൂം തുറന്നിട്ട് ഹുബൈബ് തങ്ങളോട് ചോദിക്കുന്നു, ഹുബൈബേ മാറോന്ന് ചോദിക്കാൻ വേണ്ടിയാ തുറന്നത്. പക്ഷേ മൂപ്പറെ കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു ക്ഷീണവുമില്ല, ആരോഗ്യത്തിന് ക്ഷതം പറ്റിയിട്ടില്ല. എന്ത് സംഭവിച്ചു? ജയിലറക്കുള്ളിലും അല്ലാഹു തുണയാണ്, റബ്ബിന്റെ തുണയാണ്. അപ്പൊ മനസ്സിലായി ഇയാളെ ജയിലിലടച്ചിട്ടും കാര്യമില്ല, ഇയാളെ ഇല്ലായ്മ ചെയ്യലേ കൊന്നു കളയലേ നിവൃത്തിയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് മഹാനവറുകളെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. ഞാൻ എന്തിനാണ് ഈ സംഭവം സൂചിപ്പിച്ചത്? ഈമാനുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും അതിജയിക്കാൻ പറ്റും, മറികടക്കാൻ പറ്റും. അതാണ് മഹാന്മാരുടെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. താജുൽ ഉലമ കാണിച്ചു തന്നതാണ്, പ്രതിസന്ധികൾ എത്രയോ ഉണ്ട്, സാമ്പത്തിക പരാധീനതകൾ ഉണ്ടായിട്ടുണ്ട്, ലവലേശം ഒരു പ്രയാസവും അവിടത്തേക്കുണ്ടായിട്ടില്ല, പരീക്ഷണങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളിലെ മുഴുവനും അതേ മഹാനവളുകൾ അതിജയിച്ചിട്ടുണ്ടല്ലോ. കാരണം അവിടുന്ന് ദുനിയാവിനെ പരിഗണിച്ചിട്ടില്ല, പണത്തെ പരിഗണിച്ചിട്ടില്ല. ആ ചെറിയ പ്രായത്തിൽ സ്വന്തമായ ഒന്നുമില്ലെങ്കിൽ വഫാത്തിന്റെ സമയത്തും തൻ്റെതാണെന്ന് അവകാശം പറയാൻ ഒരു തരിഭൂമി താജുൽ ഉലമക്ക് ഉണ്ടായിരുന്നു, അവരുടെ പേരിലുണ്ടായിരുന്നു. തൻ്റെതെന്ന നിലക്കൊരു വീട് അവിടുത്തേക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സുകൊണ്ട് ദുനിയാവിനോട് തീരെ താല്പര്യമില്ലായിരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കി. മഹാന്മാരായ ആലിമീങ്ങൾ സാധാത്യങ്ങൾ അങ്ങനെയാണ്. ആ നിലക്ക് കഴിഞ്ഞുപോയ മഹത്തുക്കൾ, ആ മഹത്തുക്കളെ ജീവിതം അങ്ങനെയാ. താജുൽ ഉലമയും അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വ്യത്യസ്തരായ പണ്ഡിതന്മാർ, നൂറുൽ ഉലമാ, നൂറുൽ ഉലമാ ഉസ്താദ് അവറുകളും, കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് അവറുകളും, ഇനി മുന്നേ നയിച്ചുപോയ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവറുകളും, ശംസുൽ ഉലമാ ഈ കെ ഉസ്താദ് അവറുകളും, അല്ലാഹുവേ അവരുടെ എല്ലാം ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. അവരെല്ലാം വലിയ ആലിമീങ്ങളാണ്, അല്ലാഹുവിന്റെ ദീനിന് വലിയ ഖിദ്മത്ത് ചെയ്തവരാണ്. അവരെ എല്ലാം നമ്മൾ ആദരിക്കേണ്ടവരാണ്, നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്. ഓ പ്രിയപ്പെട്ട സാധാരണക്കാരായ പ്രവർത്തകരെ, നമ്മൾ ഒരാലിമിനെയും കുറ്റം പറയാൻ പാടില്ല, ഒരു സയ്യിദിനെയും വില കുറച്ചു കാണാൻ പാടില്ല. നമുക്ക് ഇൽമില്ല, നമുക്ക് തഖ്‌വ കുറവാണ്. ആ നിലക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മൾ എല്ലാവരെയും ആദരിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം. അതല്ലേ നമ്മുടെ പണ്ഡിതന്മാര് നമ്മളോട് പറഞ്ഞു തരാറുള്ളത്. സുൽത്താനുൽ ഉലമാ
ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ ബുഖാരിയുടെ ദർസിൽ പങ്കെടുത്ത എത്ര സഖാഫിമാരുണ്ട്, നിങ്ങളൊന്ന് നോക്കൂ. അവിടുന്ന് ഏതെങ്കിലും പണ്ഡിതനെ കുറിച്ച് മോശമായൊരു വാചകം ആ ദർസിൽ വെച്ച് പറയാറുണ്ടോ? ഇല്ലല്ലോ. ശിഷ്യന്മാരോട് എന്താണ് ഉപദേശിക്കാറുള്ളത്? അലിമീങ്ങളെ ചീത്ത പറയരുതെന്നാണ്, ഗ്രൂപ്പുകൾ വ്യത്യാസപ്പെട്ടാലും നിന്ദിക്കരുതെന്നാണ്, ആക്ഷേപിക്കരുതെന്നാണ്. ആ നിലക്കാണ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. പ്രവർത്തകരായ നമുക്ക് നൽകുന്ന ഉപദേശമോ, നമ്മൾ അള്ളാഹിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. റബ്ബിന്റെ ദീനിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അള്ളാഹുവിന്റെ ദീനിന്റെ വളർച്ചക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇഖ്ലാസോടെ പ്രവർത്തിക്കണം. ആരോടും മത്സരിക്കാനല്ല, ആരെയും പരാജയപ്പെടുത്താനല്ല, ആരോടും ശത്രുത വെച്ചുകൊണ്ടുമല്ല, എല്ലാവരോടും വിശാലമായ മനസ്സോടെ, ഔദാര്യത്തിന്റെ മനസ്സോടെ, ഇഖ്ലാസിന്റെ മനസ്സോടെ പരിശുദ്ധമായ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനല്ലേ ഇത്രയും കാലമായിട്ടും നമ്മുടെ ആലിമീങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, നിർദ്ദേശിച്ചിട്ടുള്ളൂ. എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മളോട് അതേ ചീത്ത പറയുന്നതിനെ അനുകൂലിച്ചുകൊണ്ടോ, വിമർശിക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ടോ നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. കാരണം എന്താണ്? ഈ പ്രസ്ഥാനം ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്, ഈ പ്രസ്ഥാനം സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്, ഈ പ്രസ്ഥാനം അഹ്ലു സുന്നയുടെ ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്, ഈ പ്രസ്ഥാനം അശണരായ സാധുക്കളായ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് കൈത്താങ്ങാകാനുള്ള പ്രസ്ഥാനമാണ്. സുന്നി യുവജന സംഘം സ്വാന്തന പ്രവർത്തനം നടത്തുന്നു. എന്തിനാ നടത്തുന്നത്? ഖലീഫമാര് നടത്തിയിട്ടുണ്ട്, ഇമാമുകൾ നടത്തിയിട്ടുണ്ട്, ആത്മീയ നേതാക്കൾ നടത്തിയിട്ടുണ്ട്. പാവപ്പെട്ടവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ഒരു ഭാഗത്ത് ദാറുൽ ഖൈർ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്, വേറെ ഒരു ഭാഗത്തോ സാന്ത്വനം വളണ്ടിയേഴ്സ് ചികിത്സ നിർവഹിച്ചു കൊടുക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നവരെ ശുശ്രൂഷിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഗ്രൂപ്പ് നോക്കിയിട്ടല്ല, മതം നോക്കിയിട്ടല്ല, പാർട്ടി നോക്കിയിട്ടല്ല. പിന്നെ എങ്ങനെയാ കൂട്ടരെ, മനുഷ്യരാണെന്ന് നോക്കിയിട്ട് വിശാലമായ മനസ്സോട് സേവന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നിർവഹിക്കുമ്പോ, വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് SSF എന്ന മഹത്തായ ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനം ആ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നതോ, ഈ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് ആത്മീയമായ വളർച്ചയുണ്ടാക്കാനാണ്, ധാർമ്മിക ബോധമുണ്ടാക്കാനാണ് അതേ SSFന്റെ പ്രവർത്തകന്മാർ ഒരുമിച്ചുകൂടിയിട്ട് സുബ്ര നിർവഹിക്കുമ്പോ അവിടെ ആരെയും വിമർശിക്കാറില്ലല്ലോ. ഖുർആൻ പാരായണം ചെയ്ത് യാക്രമ വൈത്തു ചൊല്ലിയിട്ട് ദീനിന്റെ ഇൽമിൽ നിന്ന് ചില കാര്യങ്ങൾ വായിച്ചിട്ട് അതേപോലെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ ഉസ്താദ് അവർകള് സമ്മതം തന്ന ഇജാസത്തുള്ള സ്വലാത്തു ചൊല്ലിയിട്ട് ആ നിലക്ക് ഒരുമിച്ചുകൂടിയിട്ട് റബ്ബിനോട് ദുആ ചെയ്തിട്ട് പിരിഞ്ഞു പോകുമ്പോ, ഓ ഉമ്മ നമ്മുടെ മക്കള് ആ നിലക്കുള്ളൊരു കൂട്ടായ്മയിൽ ചേർന്നാൽ അവര് മുത്തു നബിയോട് മഹബ്ബത്തുള്ളവരാകും, ആലിമീങ്ങളോട് ബഹുമാനമുള്ളവരാകും, സാദാത്തീങ്ങളെ സ്നേഹിക്കുന്നവരാകും. അങ്ങനെയുള്ളവ ഒരു കൂട്ടരെ, ഒരു വിദ്യാർത്ഥി സമൂഹത്തെ പാകപ്പെടുത്താനല്ലേ SSF പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അനീതികൾ എവിടെ കണ്ടാലും അതിനോട് സന്ധിയില്ല, സമരമാണ്. മൗനം ദീക്ഷിക്കാൻ നമുക്ക് കഴിയില്ല.
നരികേടുകളോട് നമ്മൾ സമരത്തിന്റെ മുഖത്തായിരിക്കും, അനീതിയോട് നമ്മൾ പ്രതിഷേധിക്കുന്നവരായിരിക്കും, മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളോട് നമ്മൾ എപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവിടെ അനീതിയുടെ വഴി ഉണ്ടാകരുത്, രാജ്യം അരക്ഷിതമാകരുത്, ഈ രാജ്യത്തെ ജനങ്ങൾ സുരക്ഷിതരായിരിക്കണം. ഇവിടെയുള്ള ജനങ്ങൾ വളരെ സ്നേഹത്തോടെ ജീവിച്ചു പോകണം. ആ സ്നേഹത്തോടെ ജീവിച്ചു പോകുന്നതിനുള്ള നന്മയുടെ വാചകങ്ങൾ, നന്മയുടെ പ്രവർത്തനങ്ങൾ സസഫ് നിർവഹിച്ചുകൊണ്ടേയിരിക്കും. വളർന്നു വരുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് അത്തരം നന്മയുടെ ആശയങ്ങൾ പകർന്നു കൊടുത്തിട്ട് അവരെ സാവകാശം അനാവശ്യങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് അനാവശ്യ കൂട്ടുകെട്ടിലേക്ക് പെട്ടുപോകാതെ അഹ്ലു സുന്നയുടെ ഒരു കൂട്ടുകെട്ടിലേക്ക് സാവകാശം കൊണ്ടുവരാനുള്ള ശ്രമമല്ലയോ SSF എന്ന പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? കണ്ടില്ലേ? ഞാൻ ഓർമ്മിക്കുകയാണ്, SSFന്റെ പ്രോഫ് സമ്മിറ്റിൽ പങ്കെടുത്ത തൃശ്ശൂരുകാരനായ അജ്മൽ എന്ന കൂട്ടുകാരൻ, അവൻ എപ്പോഴാണ് SSFനെ പരിചയപ്പെട്ടത്? അവന്റെ കുടുംബം ഈ പ്രസ്ഥാന ബന്ധുക്കളായ കുടുംബമല്ല, ആ കുടുംബം ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണ്, മറ്റൊരു സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായ കുടുംബം, ആ പശ്ചാത്തലത്തിൽ വളർന്നു വരുന്ന കൂട്ടുകാരൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിയപ്പോ ആ കോളേജിൽ നിന്ന് SSFന്റെ പ്രവർത്തകരെ വിളിച്ചു പ്രോഫ് സമ്മിറ്റിന് വരണമെന്ന്. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആ വലിയ സംഗമത്തിലേക്ക് ആ കൂട്ടുകാരൻ വന്നപ്പോ ആദ്യമായി ഈ പ്രസ്ഥാനത്തെ ആ കൂട്ടുകാരൻ പരിചയപ്പെടുന്നത് ആ പരിപാടിയിൽ. ആ പരിപാടിക്ക് വരുമ്പോ അയാൾ SSFകാരനല്ല, SSF എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ആ നിലക്ക് ആ കൂട്ടുകാരൻ വന്നു, 3 ദിവസം ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തോടൊപ്പം സമയം ചെലവഴിച്ചു. 3 ദിവസം സമയം ചെലവഴിച്ച് ആ സംഘം പിരിഞ്ഞു പോകുമ്പോ അതിന്റെ ഇടക്ക് ഒരു പണ്ഡിതനോ ഒരു നേതാവോ ആരെങ്കിലും ആക്ഷേപിച്ച ഒരു വാചകം ആ കൂട്ടുകാരൻ കേട്ടില്ല, ഒരു പ്രസ്ഥാനത്തെയും വിമർശിച്ചത് കേട്ടില്ല. അതേസമയം യഥാർത്ഥ ഇസ്ലാം ഏതാണ്, അഹ്ലു സുന്നയുടെ ആദർശം എന്താണ്, ബിദ്അത്തിനെ പറ്റിയ പ്രശ്നം എന്താണ്, ഇത് കൃത്യമായി പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോഴും മാന്യതയുടെ രീതിയല്ലാതെ സ്വീകരിച്ചിട്ടില്ല, ആക്ഷേപത്തിന്റെ പ്രയോഗങ്ങൾ നടത്തിയിട്ടില്ല. ആ നിലക്ക് സ്നേഹത്തോടെ മാന്യമായി ആ പരിപാടി അനുഭവിച്ച കൂട്ടുകാരൻ, അജ്മലെന്ന കൂട്ടുകാരൻ തിരിച്ചുപോയപ്പോ പോകുന്ന സമയത്ത് SSFകാരോട് പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് നിങ്ങളെ അറിയില്ലായിരുന്നു, എന്റെ കുടുംബത്തിനും നിങ്ങളെ അറിയില്ലായിരുന്നു, ഈ 3 ദിവസം കൊണ്ട് ഞാൻ നിങ്ങളെ പരിചയിച്ചു, എനിക്ക് മനസ്സിന് വലിയ സന്തോഷം തോന്നി, ഞാൻ മതപരമായ കാര്യത്തിൽ അത്ര അതെ കർശന മനോഭാവക്കാരനല്ല, അത്ര ശ്രദ്ധയുള്ളയാളല്ല, ഞാൻ ആത്മീയമായ പ്രവർത്തനങ്ങളിൽ അത്രമേൽ പങ്കുചേരാറില്ല, അതേസമയം എന്റെ മനസ്സ് നിങ്ങളെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് ആത്മീയതയുടെ മധുരം ഈ 3 നാള് കൊണ്ട് ലഭിച്ചിട്ടുണ്ട്, ആലിമീങ്ങളുടെ മഹത്വം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വിശാലമായ മനസ്സും എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ കൂടെ പ്രവർത്തിക്കാൻ എന്നെയും ഒന്ന് അനുവദിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് SSF എന്ന മഹത്തായ ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന വഴിയിൽ
മൂന്ന് ദിവസം മാത്രം ഒരുമിച്ചു ചേർന്നിരുന്ന് പിരിഞ്ഞു പോകുമ്പോ ആ കൂട്ടുകാരനിൽ വലിയ മാറ്റമല്ലേ. അതിനുശേഷം എല്ലാ വെള്ളിയാഴ്ച രാവും സ്വലാത്തിനു വേണ്ടി സംഘാടനം നിർവഹിക്കുന്നതിന് അജ്മൽ എന്ന കൂട്ടുകാരൻ മുന്നിലുണ്ടാകുമല്ലോ. വെള്ളിയാഴ്ച ജുമയ്ക്ക് അവിടെ വലിയ സംവിധാനമില്ലാത്ത ക്യാമ്പസിന്റെ പരിസരത്ത് വിദ്യാർത്ഥികൾക്ക് ജുമയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നേടത്ത് പായ വിരിക്കുന്നതിന് അജ്മലുണ്ടായിരുന്നല്ലോ. അതേ SSF-ന്റെ കീഴില് ദേവത്വമേറ്റു നടക്കുമ്പോ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ ആ കൂട്ടുകാരൻ വന്നിരുന്നല്ലോ. ആറുമാസക്കാലം അങ്ങനെ ആ കൂട്ടുകാരൻ സന്തോഷത്തോടെ മുന്നോട്ടു പോയി. പക്ഷേ ആറുമാസത്തിനു ശേഷം ഒരു സന്ദർഭത്തിൽ അല്ലാഹു ആ കൂട്ടുകാരന് കണക്കാക്കിയ സമയമെത്തിയപ്പോൾ SSF-ന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയല്ലോ. അല്ലാഹുവേ, ആ കൂട്ടുകാരന് രക്തസാക്ഷിയുടെ പ്രതിഫലം നീ നൽകണേ അല്ലാ. ആ അജ്മലെന്ന കൂട്ടുകാരന്റെ ജനാസ വീട്ടിലേക്ക് എത്തിയപ്പോ ആയിരങ്ങൾ ഒഴുകിയെത്തിയില്ലേ. അവന്റെ വാപ്പയും ഉമ്മയും ഈ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിരുന്നില്ല, അപ്പോഴുമായിരുന്നില്ല. അജ്മലിന്റെ മാറ്റം അവർക്ക് ഇത്രമേൽ അറിയില്ലായിരുന്നു. മരിച്ച് ജനാസ വീട്ടിലെത്തിയപ്പോ ആ കുടുംബക്കാരത്ഭുതപ്പെട്ടുപോയി. എത്രയാളുകളാണ്, എത്ര അലിമീങ്ങളാണ്, എത്ര മുത്തല്ലിമുകളാണ്, എത്ര സാദാത്തിങ്ങളാണ് അവിടെ വന്ന് കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നു, അജ്മലിനു വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുന്നു, അവിടങ്ങളിലെല്ലാം അനുസ്മരണ സദസ് സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഈ കാഴ്ച കണ്ടപ്പോഴാണ് ആ കുടുംബത്തിന് മനസ്സിലായത് എന്റെ മകൻ ഇത്രമേൽ വലിയ ആളായിരുന്നു. ആ വാപ്പ സന്തോഷത്തോടെ പറഞ്ഞു, എന്റെ മകൻ നഷ്ടപ്പെട്ടതിലുള്ള വേദന എനിക്ക് മാറിയല്ലോ. ദീനിയായ അത്രമേൽ ശ്രദ്ധയില്ലാത്ത ഒരു ജീവിതത്തിൽ നിന്ന് നല്ല ശ്രദ്ധയുള്ള ഒരു ജീവിതത്തിലേക്ക് എന്റെ മകൻ മാറിയിട്ടല്ലേ റബ്ബിലേക്ക് തിരിച്ചു നടന്നത്. അത് വലിയ ഭാഗ്യമല്ലേ. ആ കുടുംബത്തിന് എല്ലാ നിലക്കും സമാധാനമായല്ലോ. സുബ്ഹാനല്ലാ, ഇതൊരു അജ്മലിന്റെ മാത്രം കഥയാണോ? ഓ രക്ഷിതാക്കളെ, ഓ ഉമ്മമാരെ, നമ്മളെ മക്കളെ SSF-ന്റെ കൂടെ പറഞ്ഞേക്കണം. ഒരുപാട് കൂട്ടായ്മകളുണ്ട് ഇവിടെ, ക്യാമ്പസിലുണ്ട്, അതേ ഗ്രാമത്തിലുണ്ട്, സാത്താൻ കൂട്ടായ്മകളുണ്ട്, അതേപോലെ തന്നെ അനാവശ്യങ്ങൾക്ക് വേണ്ടി കൂട്ടുചേരുന്ന പല ജാതി ഗാങ്സുകളുണ്ട്. പറയേണ്ടതില്ല, പിശാചിനെ പ്രീണിപ്പെടുത്താൻ ഗ്രൂപ്പുകൾ നിർമ്മിക്കുന്ന കാലമാണ് രക്ഷിതാക്കള്. അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മുടെ മക്കള് അത്തരം കൂട്ടായ്മയിലേക്ക് ചേരാതെ, അത്തരം സംഘങ്ങളെ കൂടെ നിൽക്കാതെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹാദരവോടെ മഹബത്തോടെ കാണുന്ന വിധത്തിലേക്ക് നമ്മളെ മക്കളൊന്ന് മാറണ്ടേ. അതിന് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിർത്തണേ.
മദ്യം ഉപയോഗിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് തെരുവിലോ ക്യാമ്പസിലോ ലക്കുകെട്ട് കിടക്കുന്ന യൗവനങ്ങളെ കാണുമ്പോ വിദ്യാർത്ഥികളെ കാണുമ്പോ വേദനിക്കുന്ന രക്ഷിതാവേ അത്തരമൊരു ദുർഗതിയിലേക്ക് പോകാതെ നിങ്ങളെ മകനൊന്ന് സുരക്ഷിതമായി നന്മയുടെ വഴിയിൽ ചേർന്ന് ജീവിക്കണ്ടേ അതാഗ്രഹിക്കുന്ന രക്ഷിതാവേ നിങ്ങളെ മക്കളെ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിർത്തണേ ഒരു മാസം മുമ്പ് ഞാൻ താമരശ്ശേരിക്കടുത്ത് തിരുവമ്പാടിക്കടുത്ത് മറമ്പാത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിക്കപ്പെട്ടു എന്തിനാണെന്നറിയോ ആ പരിപാടി ഷാഹുൽ മുഹമ്മദ് എന്ന കൂട്ടുകാരൻ അപകടത്തിൽപ്പെട്ടു മരിച്ചുപോയപ്പോ അവന് വേണ്ടിയുള്ള ഒരു അനുസ്മരണ സദസ്സ ഞാൻ ആ കൂട്ടുകാരനെ കുറിച്ച് അന്വേഷിച്ചു കേവലം പത്താം ക്ലാസ്സുകാരനാണ് ആ പത്താം ക്ലാസ്സുകാരനായ ഷാഹുൽ മുഹമ്മദ് എന്ന കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടതെന്നറിയോ സുബഹി ബാങ്ക് കൊടുത്തപ്പോ വീട്ടിൽ നിന്ന് വുളു എടുത്തിറങ്ങി ആരാണ് പ്രായമേറെയായ വാപ്പയല്ല പിന്നെയോ കൗമാരത്തിന്റെ പളപളപ്പിലുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സുകാരനായ മകനാണ് കൂട്ടുകാരനാണ് അവൻ SSF കൂടെ നിന്ന് പഠിച്ച സംസ്കാരം എന്താണ് അത് മനസ്സിലാക്കാനാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് രക്ഷിതാക്കളെ ഷാഹുൽ മുഹമ്മദ് വീട്ടിൽ നിന്ന് അതേ എഴുന്നേറ്റ് സുബഹിയുടെ സമയത്ത് വുളു എടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നു എവിടുക്കാന്നറിയോ പള്ളിയിലേക്കാണ് ഈ പത്താം ക്ലാസ്സുകാരനെ സുബഹിയുടെ ജമാഅത്തിന് വേണ്ടി കുറച്ചകലെയുള്ള പള്ളിയിലേക്ക് നടത്തിയതാരാ ആ വികാരത്തിലേക്ക് എത്തിച്ചതാരാ ഒന്ന് മനസ്സിലാക്കണേ രക്ഷിതാക്കളെ അതാണ് SSF നിർവഹിക്കുന്ന ആത്മീയ പ്രവർത്തനം എന്ന് പറയുന്നത് അതെ വിദ്യാർത്ഥികളെ കൊണ്ട് കലാപമുണ്ടാക്കാനല്ല കുഴപ്പമുണ്ടാക്കാനല്ല അടിപിടി ഉണ്ടാക്കാനല്ല പിന്നെ എന്തിനാ അഞ്ചുനേരം അല്ലാഹുവിലേക്ക് കൃത്യമായി നിസ്കരിക്കുന്നവരായി നമ്മളെ മക്കളൊന്ന് മാറാൻ അതിനുവേണ്ടി അധ്വാനിക്കുന്ന പ്രസ്ഥാനമല്ലയോ ആ അധ്വാനത്തിന്റെ ഫലമല്ലേ ഷാഹുൽ മുഹമ്മദ് എന്ന കൂട്ടുകാരൻ സുബഹിക്ക് വേണ്ടി വുളു എടുത്തിട്ട് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ ചെറിയ റോഡിലൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ആ റോട്ടിലൂടെ കടന്നു വന്ന വാഹനം നല്ല വെളിച്ചമില്ലാത്ത ആ റോട്ടിലൂടെ കടന്നു വരുന്ന വാഹനം പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഷാഹുൽ മുഹമ്മദിന്റെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറി ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വുളുവോടെ ലോകത്തോട് വിട പറയുകയാണ് അല്ലാഹുവേ ആ കൂട്ടുകാരനും നീ രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അവരെയും ഞങ്ങളെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ് സഹോദരങ്ങളെ അല്ലാഹുവിലേക്ക് മനസ്സുതിരിച്ച് അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് പോകുന്ന വഴിയിൽ ആ ഷാഹുൽ മുഹമ്മദ് എന്ന പത്താം ക്ലാസ്സുകാരനായ 15 വയസ്സുകാരനായ കുട്ടി ബുലൂഗായിട്ട് കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ ആ കാലയളവിൽ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നിട്ട് ഒരുപാട് നന്മകൾ ചെയ്തു ഞാൻ ആ പരിപാടിക്ക് പോയപ്പോ ഭക്ഷണം ആ വീട്ടിലായിരുന്നു
ആ വീട്ടിൽ ഭക്ഷണത്തിനു വേണ്ടി ഇരിക്കുമ്പോൾ ആ കുട്ടിയുടെ വാപ്പ പറയാണ് ഉസ്താദേ എൻ്റെ മൂത്ത മകനാണ് ആ മകൻ നഷ്ടപ്പെട്ടതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ അതിലേറെ ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നത് ആ പൊന്നുമോൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കേ ഈ പ്രസ്ഥാനത്തിന്റെ സംസ്കാരം മുറുകെ പിടിച്ച് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ മരിച്ചുപോയതിൻ്റെ ഗുണമാണല്ലോ നിങ്ങളും നിങ്ങളെപ്പോലെ എത്രയോ ആളുകൾ ഇവിടെ വന്നത് ലക്ഷക്കണക്കിന് തഹ്ലീലുകൾ എൻ്റെ മകനു വേണ്ടി ഓതിയത് ആ മകനെ കൊണ്ടല്ലേ ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ആലിമീങ്ങളുടെ സദാത്യങ്ങളെ ദുആ കിട്ടിയത് ഇത് ഞാൻ എത്ര അധ്വാനിച്ചാൽ എനിക്ക് കിട്ടൂലല്ലോ അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രയാസവും അതുകൊണ്ട് ഞാൻ മറികടക്കുകയാണ് എന്ന് ആ പിതാവ് പറയുകയാണ് ഒന്നുകൂടെ പറഞ്ഞു ആ പിതാവ് എസ് എസ് സി ആ എസ് എസ് സിയിലേക്ക് ആരംഭിക്കുന്ന സമയത്ത് ഉമ്മ മകനോട് പറഞ്ഞു മോനെ മോനെ എസ് എസ് സി അല്ലേ നല്ല മാർക്ക് വാങ്ങണ്ടേ അതുകൊണ്ട് നീ എസ് എസ് എഫിന്റെ ഭാരവാഹി സ്ഥാനൊന്നു ഏറ്റെടുക്കണ്ട പുനഃസംഘടന സമയത്ത് എന്ന് ഉപദേശിച്ചപ്പോൾ ഉമ്മയോട് പറഞ്ഞു ശ്രമിക്ക എന്ന് പറയുകയാണ് ആ ശ്രമിക്കാമെന്ന് പറഞ്ഞ് ആ സമയത്ത് കൗൺസിൽ നടന്നപ്പോ ഈ കൂട്ടുകാരൻ എസ് എസ് എഫിന്റെ യൂണിറ്റ് ഭാരവാഹിയായി കടന്നു വരികയാണ് ഇങ്ങനെ കടന്ന് വീട്ടിലെത്തിയപ്പോ ഉമ്മ ചോദിച്ചു ഭാരവാഹി സ്ഥാനക്ക് ഒഴിവായില്ലേ എന്ന് ചോദിച്ചപ്പോ ഉമ്മയോട് പറഞ്ഞു ഉമ്മ എല്ലാരും കൂടെ എന്നെ തന്നെ പറഞ്ഞു എല്ലാരും കൂടെ പറയുമ്പോ ഞാൻ എങ്ങനെയാണ് അതിനോട് വിരോധം പറയുക അതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ആ പ്രിയപ്പെട്ട ഉമ്മനോട് പറഞ്ഞു ഉമ്മ നിങ്ങൾ ബേജാറാകേണ്ടതില്ല ഞാൻ എസ് എസ് സി എഴുതിയിട്ട് പലരും എസ് എസ് സി എഴുതിയിട്ട് മുഴുവൻ എ പ്ലസ് കിട്ടിയവർ എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ നാട്ടിൽ എ പ്ലസ് കിട്ടിയവരുടെ പേര് എഴുതിയിട്ട് ഫോട്ടോ വെച്ചുകൊണ്ട് ഫ്ലക്സ് തൂമുമ്പോ ഷാഹുൽ മുഹമ്മദ് എന്ന എന്റെ ഫോട്ടോയും എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിയ മകനായി ഈ നമ്മുടെ ഓഫീസിന്റെ പരിസരത്ത് എന്റെ പേര് തൂങ്ങും ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയെ ആശ്വസിപ്പിക്കുന്ന കൂട്ടുകാരൻ അത്രമേൽ ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ച കൂട്ടുകാരൻ സഹോദരങ്ങളെ ആ എ പ്ലസിന് വേണ്ടി ഷാഹുൽ ഹമീദ് കാത്തുനിന്ന് ഷാഹുൽ മുഹമ്മദ് കാത്തു നിന്നിട്ടില്ല അതിനു മുമ്പേ നമ്മളോട് പിരിഞ്ഞുപോയി അള്ളാഹുവേ ആ കുടുംബത്തിന് നീ നല്ല ഇസ്സത്തു നൽകണം റഹ്മാനെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഞാൻ ഇതെന്തിനാണ് സൂചിപ്പിച്ചത് നമ്മുടെ മക്കളെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിർത്തിയാൽ അവരെ കൊണ്ട് നമുക്ക് ആഖിറത്തിൽ നേട്ടുണ്ടാകും ആരുടെ മണ്ണ് കടക്കുമ്പോ അസ്സലാമു അലൈക യാ അബി അസ്സലാമു അലൈക യാ ഉമ്മി എന്ന ഖബറിന്റെ അടുക്കൽ വന്നിട്ട് സ്നേഹത്തിന്റെ മനസ്സോടെ ഒരു സലാം പറഞ്ഞിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞു ഫാത്തിഹ ഓതി ഒരു മോന് വേണോ നിങ്ങൾക്ക് ഒരു മകൻ വേണോ ഉമ്മ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിങ്ങൾ പറഞ്ഞേക്കണം ഓ ചെറുപ്പക്കാരെ ഓ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമയം ചെലവഴിച്ച് ആരോഗ്യം ചെലവഴിച്ച് നമ്മൾ അങ്ങ് മരിക്കണം അങ്ങനെ മരിച്ചാൽ നമുക്ക് വലിയ ഭാഗ്യമാണത് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് ബഹുമാന്യരായ സയ്യിദവർഗളുടെ ഏതാനും സമയങ്ങളെ കൊണ്ട് നമ്മുടെ വേദിയിലേക്ക് വരികയാണ് ഓ മുഅ്മിനീങ്ങളെ നമ്മൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ഖ് വെച്ചുകൊണ്ട് ജീവിക്കണം അങ്ങനെ ആയുസ് നമ്മുടെ ചെലവിടിച്ചാലോ ആരാരും സഹായിക്കാനില്ലാത്ത പാരത്രീകമായ ലോകത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ വേറൊരു തണലുമില്ലാത്ത പാരത്രീക ലോകത്ത് ഏഴു വിഭാഗത്തിന് അള്ളാഹു അർശിന്റെ തണൽ കൊടുക്കുമ്പോ നമ്മുടെ വേദിയിലേക്ക് വരുന്നു അല്ലാഹു അക്ബർ 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 വലില്ലാഹിൽ ഹംദ് അല്ലാഹു നമ്മുടെ സാദാത്യങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് ഞാൻ അവസാനിപ്പിക്കാം ഈ ഹദീസ് കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം എല്ലാ ആളുകളും സദസ്സിലേക്ക് കയറിയിരിക്കും അള്ളാഹു നമ്മുടെ മജ്ലിസ് നല്ല ഇജാബത്തുള്ള അസലുള്ള മജ്ലിസാക്കി മാറ്റി തുരുമാറട്ടെ
അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എസ്ഒഎസ്ന്റെ പ്രവർത്തകരെ എസ്എസ്എഫിന്റെ പ്രവർത്തകരെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന നിലക്ക് അവിടുന്ന് പറയുന്നു സബഅത്തുൽ നിയദുല്ലഹു അല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹു അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത സന്ദർഭത്തിൽ ഏഴു വിഭാഗത്തിന് അല്ലാഹു തണൽ കൊടുക്കുമ്പോൾ അതിലൊരു വിഭാഗം ഏതാ അതേ ശാബ് നശഫി ഇബാദത്തില്ലാഹ് ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ അവൻ ഇബാദത്ത് നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ ആരോഗ്യമുള്ള കാലം ചെലവഴിച്ചോ അങ്ങനെ ചെലവഴിച്ചാൽ പാരത്രികമായ ലോകത്ത് അർശിന്റെ തണൽ ലഭിക്കാൻ അത് കാരണമാകുമെന്ന് സയ്യിദുനാ വമലാദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു കേട്ടോ ആ വാചകത്തെ ജീവിതത്തിൽ അന്വർത്ഥമാക്കും വിധത്തിൽ അഹ്ലു സുന്നയുടെ പ്രവർത്തനത്തിന് എല്ലാം മറന്നു നമ്മൾ മുന്നിട്ടിറങ്ങണം. റബ്ബിലേക്ക് നമ്മൾ തവക്കുലാക്കണം. അവനെ നമ്മൾ അവലംബമാക്കണം. അവനിലേക്ക് പ്രതീക്ഷ അർപ്പിച്ച് ഈമാനിന് കട്ടി കൂട്ടിയിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് വർദ്ധിപ്പിച്ചിട്ട് നമ്മൾ ഈ വല്ലാത്ത കാലത്ത് പ്രതിസന്ധി നിൽക്കുന്ന കാലത്ത് റബ്ബിലേക്ക് മനഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മനസ്സു തിരിച്ചങ്ങ് ജീവിച്ചാൽ അല്ലാഹു നമ്മെ ഏറ്റെടുക്കുമല്ലോ. ومن يتوكل على الله فهو حسبه رب ليك ആരെങ്കിലും ബരമേൽപ്പിച്ചാൽ റബ്ബ് മതിയാകുമല്ലോ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മനസ്സു തിരിച്ച് അവിടുത്തെ മഹബ്ബത്ത് വെച്ച് ആരെന്ത് ആവലാതി ബോധിപ്പിച്ചോ അവിടുന്ന് പരിഹരിക്കുമല്ലോ. ചരിത്രത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അതിന് നമുക്ക് വായിക്കാനുണ്ടല്ലോ. ഇത് നമ്മളെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് ഞാനും നിങ്ങളും ആത്മീയമായ നിലക്ക് വളർച്ച നേടിയിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു നന്മ പുതുതായി ഈ മജ്ലിസുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി തീർക്കണമെന്ന് എന്നെ അമ്മാറത്താകുന്ന നഫ്സിനോടും നാമതും രണ്ടാമത് നിങ്ങളോടും വസിയത്തായി ഓർമ്മപ്പെടുത്തി പടച്ച റബ്ബേ സാധുക്കളായ ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലോ. ആഹറത്തിലേക്ക് ബാക്കിയാക്കി തരണേ അല്ലോ. ഞങ്ങളെ ആരെയും നീ ഹൈബാക്കല്ലേ അല്ലോ. നിന്റെ കാവലിലാക്കണേ അല്ലോ. ഇജ്ജത്തിലാക്കണേ അല്ലോ. മുത്തുനബിയോടുള്ള മഹബ്ബത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങളെ കൽബിൽ വർദ്ധിപ്പിച്ചു തരണേ അല്ലോ. അവിടുത്തെ മഹബ്ബത്ത് വെച്ച് ഇഷ്ഖില്ലയിച്ചങ്ങ് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലോ. ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ ഏറ്റെടുത്ത് പരിഹരിച്ചു തരണേ അല്ലോ. ഈ മജ്ലിസിനു വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, സഹായങ്ങൾ നൽകിയവർ എല്ലാവർക്കും ഖൈറുകൾ നൽകണേ റഹ്മാനെ അല്ലോ. ഞങ്ങളെ ജീവിതത്തിൽ ഈ സദസ്സുകൊണ്ട് ഒരാത്മീയമായ മാറ്റം നൽകാതെ ഞങ്ങളെ ഇവിടെ നിന്ന് തിരിച്ചയക്കല്ലേ അല്ലാ. ഞങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കളും ഉസ്താദുമാരുണ്ട്, ബന്ധുജനങ്ങളുണ്ട്, സ്നേഹജനങ്ങളുണ്ട്, ഞങ്ങളെ നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. എല്ലാവരുടെ ഖബറും നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും സ്വർഗീയ ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ربنا آتنا
في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദവർഗളോടും അതേപോലെ തന്നെ എല്ലാ മുഅ്മിനീങ്ങളോടും പ്രത്യേകം എനിക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും പ്രസ്ഥാനത്തിനു വേണ്ടിയും ഒക്കെ ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, ബഹുമാനമുള്ള റാഷിദ് ബുഖാരി ഉസ്താദ് അവർ നീണ്ടമായ പ്രസംഗം